Ready, yeah.
கேட்டா தோம் கேட்டா கக்கத்த திமி தோம் கேட்டா நம் கேட்டா சார் கேட்டா தி கேட்டா தோம் கேட்டா கக்கத்த திமி தோம் கேட்டா நம் கேட்டா சரஜம் சத்தி தகளம் சத்தி நிக்க சஜம் 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 சரஜம் சத்தி தகளம் சத்தி நிக்கிற தோம் 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 தா சிஸ்ரமதில் துரதம் சலனத்தில் வேகம் புரதிக்கம் கும்மிக்கம் சிஸ்ரதாளம் தாளோடி பாட்டிரும் நந்தருளி பாட்டிரும் கரகக்காவடிகள் குஞ்சீவதாளம் தகன தன் ഹൃദയംഗമമായ നന്ദിയുണ്ട് കടപ്പാടുണ്ട് ആട്ടോറിക്ഷാ തൊഴിലാളികളായ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നതും അത് പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കുന്നതുമാണ് നിങ്ങൾ എല്ലാവരുടെയും സഹകരണത്തോടെ ഈ യൂണിയന്റെ ഭദ്രതയ്ക്കും ശ്രേയസ്സിനും വേണ്ടി പ്രവർത്തിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു അടുത്തതായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പ്രമേയം അവതരിപ്പിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളിൽ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ സജീവമായി പങ്കെടുക്കണമെന്നും ഓരോ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അലങ്കരിച്ച ഓട്ടോകളുമായി ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്നും യോഗം തീരുമാനിക്കുന്നു ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന ഈ ഓട്ടോറിക്ഷ ഡ്രൈവിംഗ് മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ഏവരെയും ഓണാഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഹാർദവുമായി അഭിവാദ്യം ചെയ്യുന്നു നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലത്തുള്ള കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും ടോക്കൺ വാങ്ങി ആദ്യമായി തിരിച്ചെത്തുന്ന ഓട്ടോറിക്ഷയ്ക്ക് ഒന്നാം സമ്മാനമായ കപ്പ് ലഭിക്കുന്നതാണ് സമയമായി എല്ലാവരും ഓട്ടോകൾ സ്റ്റാർട്ട് ചെയ്യുക Thank you.
ഇന്നിവിടെ നടന്ന മത്സരത്തിൽ വിജയിയായ ശ്രീ വാസുവിനെ ഓണാഘോഷ കമ്മിറ്റിയുടെ വകയായി ഈ കപ്പ് ഞാൻ സമ്മാനിച്ചു കൊള്ളുന്നു നീ കയ്യോടെ വാങ്ങിക്കൊണ്ടുവന്ന ലക്ഷമാണല്ലോ കയ്യോടെ തന്നെ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യും എന്നാ നീ ഇത് വാങ്ങ കാണട്ടെ ഞാൻ എടാ മോനെ ഇത് ശംഖുവാണ് മനസ്സിലായില്ലേ മുരടൻ ശംഖു ഏത് ശംഖുവായാലും പണം വച്ചിട്ട് പോയാ മതി മാറാ നിന്നെ പോലെ ചില ചട്ടമ്പികളുണ്ടെന്ന് എനിക്കറിയാം തന്നെ പോലെ കുറെ റൗഡികളുണ്ടെന്ന് എനിക്കറിയാം പങ്കജാക്ഷം മുതലാളി വളർത്തുന്ന റൗഡികൾ എടാ നീ എന്താണ് പറഞ്ഞത് പങ്കജാക്ഷം മുതലാളി ആരാണെന്ന് അറിയാമോടാ നിനക്ക് അറിയാമടാ അതുകൊണ്ടല്ലേടാ അറിയാമെന്ന് പറഞ്ഞത് നീ എന്നെ എടാന്ന് വിളിച്ചടാ പട്ടി പട്ടി നീയാണടാ പങ്കജാക്ഷം മുതലാളിയുടെ വളർത്തു പട്ടി മുമ്പൊരിക്കൽ ശംഖു നിന്റെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്
അന്നെ നിന്നെ അങ്ങോട്ട് വിട്ടതാ. ഇപ്പോ നിന്നെ ഇവിടെ എത്തിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും നിന്റെ ചേട്ടൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കൊണ്ട് പോരാട്ടേക്ക് ഉടനെ പാക്ക് ചെയ്ത് ബ്ലാക്ക് അറസ്റ്റിലേക്ക് മാറ്റി. എന്താ മതി ചേച്ചി അമ്മയ്ക്ക്? അമ്മയ്ക്കൊന്നുമില്ല, അമ്മയ്ക്കൊന്നുമില്ല. കരുണാകരൻ ജാനുവിടെ? ഒരാളിവിടെ വന്ന് കരുണാകരൻ അപകടത്തിൽപ്പെട്ട ആശുപത്രിയിലാണെന്ന് പറഞ്ഞ് ജാനുവിനെ ഓട്ടോ റിക്ഷയിൽ കൂട്ടിക്കൊണ്ടുപോയി. ആളെ എനിക്ക് മനസ്സിലായില്ല. ഓട്ടോ റിക്ഷയിൽ ഞാനിപ്പോ വരാം. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉടനെ വിട്ടുതരണം. എന്താണ് ആകാശം പറയുന്നത്? അനുജത്തിയോ കണ്ടു പോരാ. ഇല്ല, പോകുന്നില്ല. എന്റെ അനുജത്തിയെ കൊണ്ടല്ല ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. അവൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അവളെ കൊണ്ടുവന്ന് ആട്ടോ റിക്ഷ പുറത്ത് കിടപ്പുണ്ട്. സൂക്ഷിച്ചുകൊണ്ടുപോകണം, ക്ലാസ് ആണ്. എവിടെയാണ്ടാ എന്റെ അനിയത്തി? പറയടാ. എങ്ങനെ എന്റെ വിളിച്ച് തിരക്കാണല്ലേ? കൊണ്ടുപോയി മുറിക്കകത്തിട്ട് പൂട്ടുക. അവൻ അവിടെ തന്നെ കിടക്കട്ടെ. അവനെ വിട്ടയച്ചാൽ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പുറത്താകും. എന്നിട്ട് അയാളും കൂട്ടരും കൂടി ചേർന്ന് കരുണാകരന്റെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ വെച്ചു. കരുണാകരന്റെ അനിയത്തി ജാനുവിനെയും അവർ കൊന്നുകാണമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സാർ, നാട്ടുകാരുടെ സമാധാനത്തിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇത് പറയുന്നത്. പങ്കജാക്ഷൻ മുതലാളിയെ ഉടനെ അറസ്റ്റ് ചെയ്യണം. സിംഹ
കൊലയാളി നിന്നെ പിന്നെ കണ്ടോളാം ഭരണകാരനെ കൊന്ന കൊലയാളി അറസ്റ്റ് ചെയ്യുക വക്കീൽ സാറിന്റെ എവിടെ ഉണ്ട് ഇപ്പൊ ഇങ്ങനെ വരും അവിടെ പോയിരിക്കും പത്രങ്ങളെല്ലാം കണ്ടില്ലേ നമ്മുടെ കേസാണ് പ്രധാന ന്യൂസ് അതൊന്നും സാരമാക്കാനില്ല അല്ല സാരമാക്കാനില്ല അഡ്വക്കേറ്റ് വിശ്വംഭരനാണ് എനിക്ക് വേണ്ടി വാദിക്കുന്ന നിറഞ്ഞ് എതിർകക്ഷികൾ ആകെ വരണ്ടിരിക്കുകയാണ് വിശ്വംഭരൻ കേസാകെ കീഴ് നിറച്ച് തകർത്ത് തരിപ്പണമാക്കില്ലേ അതവർക്കറിയാം നീയോ നീ എങ്ങനെ ഇതിനകത്ത് വന്നു എന്തിനു വന്നു ഒരു കൊലപാതകിയായ നിങ്ങളെ ഒരു തരത്തിലും സഹായിക്കരുതെന്ന് വക്കീൽ സാറിനോട് പറയാൻ വന്നതാണ് കഷ്ടം നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് സങ്കടമുണ്ടാ നിങ്ങൾക്കും സങ്കടം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ അറിയണമെങ്കിൽ നിങ്ങളൊരു നല്ല മനുഷ്യനായിരിക്കണം അല്ലെങ്കിൽ പാവപ്പെട്ട ഒരുത്തനായിരിക്കണം നിങ്ങളൊരു ക്രൂരനല്ലേ വക്കീൽ സാറ് വരട്ടെ എന്നിട്ട് നിൽക്കാം നീ റോട്ടോർ ഡ്രൈവറല്ലേടാ ഇത്ര വലിയ അഹങ്കാരം നിനക്ക് നാട്ടുകാർ ഒന്നടങ്കം വഞ്ചിച്ച് പണമുണ്ടാക്കി ഒരു കൊലയാളിക്ക് ഇങ്ങനെ അഹങ്കരിക്കാമെങ്കിൽ രാവും പകലും കഷ്ടപ്പെടുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് അല്പം അഹങ്കാരമൊക്കെ ആവാം എടാ ഞാൻ കൈത്തോക്കൊണ്ട് സംസാരിച്ച് ശീലിച്ചവരാണ് നിനക്കത് അറിയാമല്ലോ ഞാൻ പീരങ്കിയുടെ മുമ്പ് പോലും കുലുങ്ങാത്തവനാണ് തന്റെ കൈത്തോക്ക് എനിക്ക് കച്ചിത്തുരുമ്പാണ് നീ എന്നെ ഒരു മൃഗമാക്കരുത് ഞാൻ ആക്കിയിട്ട് വേണോ താൻ ഇപ്പോഴേ ആയിക്കഴിഞ്ഞു എന്തു പറഞ്ഞടാ മക മാറി നിൽക്കൂ താനെന്തിനോട് വന്നു ആക്രമിക്കാൻ അയ്യോ സാറേ ഞാനാണെന്നും വന്നതല്ല പിന്നെ ഒരു കൊലപാതകി രക്ഷിക്കാൻ വേണ്ടി അങ്ങ് വക്കാലത്ത് വാങ്ങരുതെന്നും കേസ് വാദിക്കരുതെന്നും പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ത് കൊലപാതകിയോ അതെ കരുണാകരനെ വെടിവെച്ചു കൊന്നതും അവന്റെ സഹോദരിയെ പിടിച്ചുകൊണ്ടുപോയതും ഈ മഹാപാപിയാണ് സാർ എടാ വാസു നീ തരികര ഒന്നും കാണിക്കണ്ട നിനക്ക് എന്താണ് വേണ്ടത് അതിങ്ങോട്ട് പറഞ്ഞാൽ മതി നിനക്ക് എത്ര രൂപ വേണം ആ തൂണ് നടക്കുന്നവൻ ഞാനല്ല അങ്ങനെയുള്ള തരികട നിങ്ങൾക്കേ അറിയാവൂ ഞാൻ വന്നത് മനുഷ്യരെ കൊന്നിട്ട് നിയമത്തെ കബളിപ്പിച്ച് രക്ഷപ്പെടുന്നവൻ ആരായിരുന്നാലും ശരി അവന്റെ അവസാനം ദയനീയമായിരിക്കുമെന്ന് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരാൻ വേണ്ടിയാണ് ഓഹോ അതിനു വേണ്ടിയാണല്ലേ താൻ ഇവിടെ വന്നത് അപ്പോൾ എനിക്കാണല്ലോ തന്റെ മുന്നറിയിപ്പ് സാറേ സത്യത്തിൽ നടന്ന എന്താണെന്ന് സാർ അറിഞ്ഞു അന്വേഷിച്ചു ഇല്ലല്ലോ എന്നിട്ടാണോ ഒരു കൊലപാതകി രക്ഷപ്പെടുത്താൻ വേണ്ടി സാർ കേസ് വാദിക്കാൻ പോകുന്നത് ഇത് ന്യായമാണോ സാറ് ഇതാണോ ധർമ്മം ഓഹോ ധർമ്മോപദേശം നടത്തുകയാണ് താൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് പറയുക ഒരു കേസിൽ തന്റെ കക്ഷി പറയുന്നതെല്ലാം സത്യമാണെന്നുള്ള ധാരണയോടുകൂടി പ്രവർത്തിക്കുക എന്നതാണ് ഒരു അഡ്വക്കേറ്റിന്റെ ചുമതല താൻ ഏറ്റെടുത്ത കേസിൽ തന്റെ കക്ഷിയെ ജയിപ്പിക്കുക സൃഷ്ടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക അതാണ് ഒരു വക്കീലിന്റെ ന്യായവും ധർമ്മവും അപ്പോൾ ഈ നിയമങ്ങളും കോടതികളും ഒന്നും സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ളതല്ലേ അറിഞ്ഞുകൊണ്ടൊരു കൊലയാളി രക്ഷപ്പെടുത്തുന്നത് സാമൂഹ്യദ്രോഹമല്ലേ സാറ് ഇനിയൊന്നും എനിക്ക് കേൾക്കണ്ട ദ്രോഹവും ന്യായവും ഒക്കെ എന്താണെന്ന് എനിക്കറിയാം തനിക്ക് പോവാം ചിരിക്കണ്ട ഈ ചിരി തന്നെ ഒരിക്കൽ കരയിപ്പിക്കും തന്റെ കൈകൊണ്ട് മരണപ്പെട്ട കരുണാകരന്റെ ആത്മാവിനെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ് നിയമം തന്നെ ശിക്ഷിക്കുന്നവരെ ഞാൻ അടങ്ങിയിരിക്കില്ല ഒരിക്കലും ഈ കേസിൽ നിന്ന് ഞാൻ തോറ്റു പിന്മാറുകയുമില്ല നമുക്ക് കോടതിയിൽ വെച്ച് കാണാം ഈ നിൽക്കുന്ന പ്രതി അതായത് കുറ്റമാരോപിക്കപ്പെട്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പങ്കരാക്ഷൻ എന്ന കൊലയാളി നിരാശനായിരുന്ന കരുണാകരനെ കൈത്തോക്ക് കൊണ്ട് വെടിവെച്ചു കൊണ്ടിരിക്കുന്നു ഒരു വിജനമായ സ്ഥലത്ത് വെച്ച് ഒന്നാം സാക്ഷിയായ വാസുവിന്റെ ശ്രദ്ധയിൽ പെട്ട തരത്തിൽ ഒരു പട്ടിയെ കൊല്ലുന്നത് പോലെ പങ്കരാക്ഷൻ കരുണാകരനെ കൊന്നിരിക്കുന്നു അതുകൊണ്ട് ഈ ഭയങ്കരമായ കുറ്റത്തിന് IPC 302 പ്രകാരം പങ്കരാക്ഷനെ തൂക്കിക്കൊല്ലാൻ വിധിക്കേണ്ടതാണ് ഇതല്ലേ നിങ്ങളുടെ വാദം യുവറോണർ ഈ വാദത്തെ എതിർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ ഈ കേസ് അടിസ്ഥാനപരമായി തന്നെ തെറ്റായ ഒന്നാണെന്ന് മാത്രം ഞാൻ എടുത്തു പറയട്ടെ പങ്കരാക്ഷൻ ഒരു കൈത്തോക്ക് കൊണ്ട് വെടിവെച്ചു എന്നതിന് സാക്ഷിയുണ്ടെന്നല്ലാതെ അതായത് പങ്കരാക്ഷൻ വെടിവെച്ചത് ഒന്നാം സാക്ഷിയായ വാസുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന മൊഴിയല്ലാതെ
തങ്കയാക്ഷൻ വെടിവെച്ചത് കർണാകരനെ തന്നെയാണെന്നതിനോ മരിച്ചത് കർണാകരൻ തന്നെയാണെന്നതിനോ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള തെളിവുകളും ഹാജരാക്കിയിട്ടില്ല. അതിനാൽ ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ പറയുന്നു, കൊല്ലപ്പെട്ടത് കർണാകരനല്ല. കർണാകരനെ പങ്കജാക്ഷൻ വെടിവെച്ച് കൊന്നിട്ടില്ല. അതിനാൽ ഈ കേസ് വിചാരണ അർഹിക്കുന്നില്ലെന്ന് ഞാൻ താങ്കളെ ബോധിപ്പിച്ചുകൊള്ളുന്നു. തിരിച്ചറിയാൻ വയ്യാത്ത വിധം കത്തിക്കരിഞ്ഞൊരു ശരീരം കരുണാകരന്റേതാണെന്ന് പറഞ്ഞ് അവിശ്വസനീയങ്ങളായ സങ്കല്പങ്ങളാൽ പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന് കെട്ടിച്ചമച്ചതാണ് ഈ കേസെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ അറിയിച്ചുകൊള്ളുന്നു. ഞാൻ വീണ്ടും പറയുന്നു, കരുണാകരൻ മരിച്ചിട്ടില്ല, ജീവനോട് ഇരിപ്പുണ്ട്. അങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന കരുണാകരനെ കൊന്നു എന്ന കുറ്റം ചുമത്തി എന്റെ കക്ഷിക്ക് മരണശിക്ഷ വിധിച്ചാൽ, ഒരു ദിവസം കരുണാകരൻ ജീവനോടെ തിരിച്ചു വന്നാൽ തൂക്കിക്കൊല്ലപ്പെട്ട പങ്കജാക്ഷനെ തിരിച്ചു തരാൻ കോടതി കഴിയുമോ? ഈ ചോദ്യം വിനയപൂർവ്വം ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഞാൻ ഉന്നയിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ജഡ്ജ്മെന്റ് റിസർവ്. പങ്കജാക്ഷൻ കരുണാകരനെ വെടിവെച്ചു കൊന്നു എന്ന് പ്രോസിക്യൂഷൻ ഭാഗം സാക്ഷികളോടെ വാദിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ കത്തിക്കരിഞ്ഞ ശവശരീരം കരുണാകരന്റേത് തന്നെയാണെന്ന് സംശയാതീതമായ വിധം തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് എന്തുകൊണ്ട് മറ്റൊരാളുടെ ശരീരം ആയിക്കൂടാ എന്ന് പങ്കജാക്ഷന്റെ ഭാഗത്തു നിന്നുള്ള വാദത്തെയും പരിഗണിക്കാതിരിക്കാൻ നിർവാഹമില്ല. അതിനാൽ സംശയത്തിന്റെ ആനുകൂല്യങ്ങൾ കുറ്റം ചെയ്ത ആൾക്ക് നൽകി സി ആർ പി ഒ 306 സെക്ഷൻ 2 ഉപവകുപ്പ് പ്രകാരം കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുള്ള പങ്കജാക്ഷനെ വെറുതെ വിട്ടുകൊള്ളുന്നു. ഞാൻ കരുണാകരനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അവന്റെ അമ്മ മരിച്ചുപോയി. അവന്റെ പെങ്ങളാണെങ്കിൽ ഇപ്പൊ പങ്കജാക്ഷന്റെ കയ്യിലാണ്. അവളുടെ ഗതി എന്തായോ ആർക്കറിയാം. അങ്ങനെ പറ്റില്ലല്ലോ. പങ്കജാക്ഷൻ അവളെ എവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നത് കണ്ടുപിടിക്കണം. എന്നിട്ട് അവളെ അവിടുന്ന് രക്ഷിക്കണം. അല്ലെങ്കിൽ ആളുകളാണെന്ന് പറഞ്ഞ് മീശയും മുറുക്കി നമ്മൾ നടക്കുന്നുണ്ട്. എന്ത് പ്രയോജനം? ഇല്ല, എടാ ഞാനാണ്. ആ ഓട്ടോറിക്ഷക്കാരൻ കരുണാകരന്റെ അനിയത്തി പെണ്ണിനെ തൽക്കാലം അങ്ങോട്ട് വയക്കണ്ട. അതെന്താ മുതലാളി? ആ വാസുവിനെ അല്പം പേടിക്കണം. ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അവരുടെ യൂണിയനും നാട്ടുകാരിൽ ചിലരും അവന്റെ പിറകിലുണ്ട്. അതുകൊണ്ട് നീ അവളെ നമ്മുടെ ബ്ലാക്ക് ഗാർഡൻസിലെ ഒരു മുറിക്കകത്തിട്ട് പൂട്ടിയേക്ക്. ശരി മുതലാളി. ഈ സംസ്കാര ശൂന്യനെ വഞ്ചിച്ചു കൂട്ടാ. എന്താ മാവ? ഇവൻ എന്നെ പറ്റിച്ചു. ഇവൻ ഇനി ഒരു നിമിഷം നേരം ഇവിടെ ജോലിക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഉടനെ ഡിസ്മിസ് ചെയ്യണം. ഡിസ്മിസ് ചെയ്യൂ. അത്രയ്ക്ക് സീരിയസ് ആണോ? എന്താ കാര്യം? ആദ്യം ഇവനെ ഡിസ്മിസ് ചെയ്യണം.
എന്നിട്ട് ബാക്കി കാര്യം. എന്താണ് കാര്യം? കുട്ടാ, ഞാൻ ഇന്ന് ഊണ് കഴിക്കായിരുന്നു. അവൻ കറി ഒഴിച്ചു. നല്ല സ്വാദായിരുന്നു. ഞാൻ കറി വീണ്ടും വീണ്ടും ഒഴിപ്പിച്ചു. പതിവേറെ ഊണ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവനോട് ചോദിച്ചു, നീ ഈ കറിയിൽ എന്താ ചെയ്തതെന്ന്. അവന്റെ മറുപടി എനിക്ക് കേൾക്കണം. അവൻ പച്ചക്കറിയിൽ മത്സ്യക്കറി മിക്സ് ചെയ്തിരിക്കുന്നു. ഞാനൊരു മാംസബുക്കാണോ കുട്ട? ഞാനൊരു മത്സ്യബുക്കാണോ കുട്ട? ഞാനൊരു അവിവാഹിതനായ വെയിറ്ററിനല്ലേ കുട്ട? ഇവരെ ഡിസ്മിസ് ചെയ്യൂ. ഒരു നിമിഷം വഹിക്കരുത്, ഇല്ലെങ്കിൽ ഞാൻ ആത്മനാശം വരുത്തി കളയും. പറഞ്ഞില്ല എന്ന് വേണ്ട. ഡിസ്മിസ് ചെയ്യാം. അമ്മ അവന് സമാധാനായിട്ടിരിക്കണം. എടാ, നീ അടുക്കളയിലേക്ക് പോ. അടുക്കളയിലേക്കാണ് ഡിസ്മിസ് ചെയ്യുന്നത്? പുറത്തേക്കല്ലേ. അമ്മാവൻ എന്താ ഈ പറയുന്നത്? അവനെ ഇപ്പൊ തന്നെ പറഞ്ഞയച്ചാൽ ഇന്ന് രാത്രി ആര് വെച്ചു വിളമ്പും? ഞാൻ വെച്ചു വിളമ്പും. എനിക്കിപ്പോ കേസും കോടതി ഒന്നുമില്ലല്ലോ. അമ്മാവനെ കൊണ്ട് അടുക്കള ജോലി ചെയ്യിപ്പിച്ച് ഞാൻ ആ ഭക്ഷണം കഴിക്കണം. അതാണോ വേണ്ടത്? എന്നാ ഞാൻ എവിടെയെങ്കിലും പോയിട്ടല്ലേ. അമ്മാവൻ നിൽക്കണം. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി ഞാൻ അമ്മാവനെ കാത്തിരിക്കുകയായിരുന്നു. ഒരു സന്തോഷ വാർത്ത. അപ്പോഴാണ് ഈ അടുക്കളക്കാരി. എന്നാ ഇപ്പഴേ പറഞ്ഞുകൂടെ? എന്താ കാര്യം? എന്നെ ഹൈക്കോടതി ജഡ്ജായി നിയമിച്ചുകൊണ്ട് ഓർഡർ വന്നിരിക്കുന്നു. നീ ഹൈക്കോടതി ജഡ്ജായോ? കുട്ടാ, ഞാൻ നിന്നെ ഈ കയ്യിലെടുത്ത് വളർത്തിയതാ. നീ അഡ്വക്കേറ്റ് വിശ്വംഭരനായപ്പോഴും നിന്നെ എനിക്ക് എടുത്തുകൊണ്ട് നടക്കണമെന്ന് തോന്നി. ഇപ്പൊ നീ ഹൈക്കോടതി ജഡ്ജ് വിശ്വംഭരനായപ്പോഴും നിന്നെ എനിക്ക് എടുത്തുകൊണ്ട് നടക്കണമെന്ന് തോന്നുന്നുണ്ട്. സന്തോഷമുണ്ട്. എന്താ നീ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്? അമ്മാവന്റെ കാലത്ത് നമസ്കരിക്കാം. അനുഗ്രഹിക്കാം.
കരകൗശലം കാട്ടുന്ന കമനീയ രൂപം താരുണ്യം തളിരിട്ട തരുണീഗാത്രം വഴിത്താരയിൽ വ്യാപാരശാലയിൽ വെച്ച വാണിജ്യ പ്രദർശന വസ്തുവായ കാമക്കോമരങ്ങൾ ചോരപ്പൊതിയാർന്നു ഭൂമിയെ നരകമാ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇവിടെ നടന്ന ഈ നൃത്തനാടകത്തിൽ ഒരു കന്യക അവളുടെ ആകർഷണമായ സൗന്ദര്യം മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കത്തക്ക രീതിയിൽ പ്രദർശിപ്പിച്ച് നടക്കുന്നു. സ്ത്രീകൾ സുന്ദരികളായിരിക്കട്ടെ, എന്നാൽ പ്രദർശന വസ്തുക്കൾ ആകാതിരിക്കട്ടെ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ആശയം. ഈ നൃത്തനാടകം സംവിധാനം ചെയ്ത് അവതരിപ്പിച്ചത് നമ്മുടെ കോളേജിലെ BSc രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായ കുമാരി ഉമയാണ്. കുമാരി ഉമയ്ക്ക് ഈ കപ്പ് സമ്മാനിക്കുന്നതിനായി ഇന്നത്തെ അധ്യക്ഷനും ഈ കോളേജിന്റെ ഭരണസമിതി അംഗവും ഒരു നല്ല സഹൃദയനുമായ ശ്രീ പങ്കജാക്ഷൻ അവർക്കളെ നിങ്ങളുടെ ഏവരുടെയും അനുമതിയോടുകൂടി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഉമയെ വിളിക്കും. പ്രിയ വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, മൃദുല കോമള ശരീരത്തിന്റെ ഉടമയും അതീവ സുന്ദരിയുമായ ഉമ ഇവിടെ അവതരിപ്പിച്ച നൃത്തനാടകം അതിന്റെ ഉദ്ദേശ ശുദ്ധിയോടുകൂടി തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആഞ്ഞു പതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുല്യ കലാകാരിയായ ഉമയെ അതിശോഭനമായ ഒരു ഭാവി രണ്ട് കരങ്ങളും നീട്ടി വാരിപ്പുണരാൻ കാത്തിരിക്കുകയാണ്. അതിന്റെ ഒരു നാന്ദി മാത്രമായി ഉമയ്ക്ക് ഈ കപ്പ് ഞാൻ സമ്മാനിക്കട്ടെ. ഉമ്മയുടെ നൃത്തം കണ്ടവരോടെല്ലാം എനിക്ക് അസൂയാണ്. അതെന്താ? എനിക്ക് മാത്രം കാണാറുള്ളതായിരുന്നു, മറ്റുള്ളവരെല്ലാം എന്നെ പോലെ ആസ്വദിച്ചില്ലേ. നോക്കണേ, ഒരു സ്വാർത്ഥത. നാളെ കാണുമോ? കാണാം. എപ്പോ? വൈകിട്ട് പാർക്കിൽ കാണാം. ഉമയെ കിട്ടിയാൽ ചുരുങ്ങിയത് 5 ലക്ഷം രൂപയെങ്കിലും നമുക്ക് ലാഭം ഉണ്ടാക്കാം. ശരിയാണ്, ഇതുവരെ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത എല്ലാ സ്റ്റഫിനെയും ഉമ കടത്തിവെട്ടും. ഉമ ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ്, അത് മറക്കരുത്. ഭൂമിയിൽ നിന്നും ചന്ദ്രൽ പോയി അവളെ പിടിച്ചുകൊണ്ടുവരുന്ന അത്ര അധ്വാനമുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അല്പം വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. ചന്ദ്രനിൽ നിന്ന് അവളെ കൊണ്ടുവന്നാൽ മതി, ശുക്രനിലേക്ക് നമ്മൾ അവളെ കയറ്റി അയക്കും. എന്തായാലും ഉമ നമുക്കൊരു ലഹരിയാണ്.
നേരെ പോണം. ദാദാ ഇവിടെ അടുത്തോട്ട് തിരിയണം. അവിടെ നിർത്തിയാ മതി. ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? ഇത് തന്നെ തിരിച്ചു പോകാമെന്ന് കരുതിയാ. അഞ്ചു മിനിറ്റ് കൂടി വൈകരുത്. ഇല്ല. ശരി. അമ്മേ, ഞങ്ങളുടെ കോളേജിൽ നടന്ന നൃത്ത നാടകത്തിന് എനിക്ക് കിട്ടിയ സമ്മാനമാണിത്. ഉമ്മേ, നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നു? നീ അടിക്കടി ഇങ്ങോട്ട് വരുന്നത് ആരുടെയെങ്കിലും കണ്ണിൽ പെടുമെന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. എന്തൊരു വിധിയാണിത്! സ്വന്തം അമ്മയെ കാണാൻ വരുന്ന മകളെ എന്തിനാ അമ്മ തടയുന്നത്? എന്തിനു നമ്മൾ ഇങ്ങനെ ഒളിച്ച് ജീവിക്കണം? ഇപ്പോൾ അതിന് മറുപടി പറയാൻ ആവില്ല ഉമ്മേ. എനിക്കതിന് സാധിക്കുന്ന ഒരു ദിവസം വരും. ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാനും ഇരിക്കുന്നത്. അതുകൊണ്ടമ്മ ഞാനും പറയുന്നു, അമ്മ മാത്രം എന്തിനു കഷ്ടപ്പെടുന്നു? എല്ലാം നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. പാടില്ല, നീയും ഞാനും ഒരുപോലെയല്ല. എന്നെ ആരും അങ്ങനെ ഉപദ്രവിക്കില്ല. പക്ഷേ നിന്റെ സ്ഥിതി അതാണോ? പൂത്ത് തളിർത്തു നിൽക്കുന്ന പ്രായമാണ്. നീ നശിക്കരുതെന്ന് കരുതിയല്ലേ എന്റെ മകളാണെന്ന് ആരെയും അറിയിക്കാതെ അനാഥയാണെന്ന് ബോധ്യപ്പെടുത്തി ഹോസ്റ്റലിൽ താമസിപ്പിച്ച് പഠിപ്പിക്കുന്നത്? ഏതായാലും ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അമ്മയെ പിന്നെ ഞാൻ ഇനി എങ്ങും പോകുന്നില്ല. ഉമ്മേ, ഞാൻ നിന്നെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? നീ ഇവിടെ വരുന്നത് നിന്റെ ജീവന് തന്നെ അപകടമാണ്. ആരാകട്ടെ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇപ്പോഴോ വാ. സൗമി വേഗം വാ, കടന്നു കൊടുക്കാനാ പറഞ്ഞു. സൗമി എടി, കടന്നു കൊടുക്കടി. ഇങ്ങോട്ട് വന്നാ പെണ്ണവിടെ. എങ്ങോട്ട് പോയി? ഇതിലേ പോയിരിക്കും. പോകുന്നില്ല, നിങ്ങൾ ഉടനെ തിരിച്ചു വരും. ഡ്രൈവർ ഡ്രൈവർ, പോകാം, വേഗം പോകാം. പോകാം, ധൃതി വയ്ക്കാതെ പോകാം. ഒന്ന് വേഗം സ്റ്റാർട്ട് ചെയ്ത് പോകൂ പ്ലീസ്. നിർത്ത. എന്താ, എന്ത് വേണം? ഇങ്ങോട്ട് ഇറങ്ങിടി, നീ അങ്ങനെ അങ്ങ് പോകണ്ട. എന്തിനാ അതിനെ പിടിച്ചിറക്കുന്നത്? കാര്യമുണ്ടടാ. അതിനെ തൊട്ടുപോകരുത്. നീ ആരോടാ അത് പറയാൻ? ഞാൻ ഈ ആട്ടോയുടെ ഡ്രൈവറാണ്, ഇതെന്റെ പാസഞ്ചറാണ്. ഇതിനെ എത്തേണ്ടിടത്ത് എത്തിക്കേണ്ടത് എന്റെ ചുമതലയാണ്. ആ ഡാൻസ് ടീച്ചർ സൗമിനി ഇല്ലേ, അവളുടെ വീട്ടിലേക്കാണ് ഈ പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ആ ഏർപ്പാട് ഇനി ഇവിടെ നടക്കില്ല. അതുകൊണ്ട് ഇവളെ പിടിച്ച് പോലീസിൽ എത്തിക്കാമെന്ന് വിളിച്ചു. അപ്പോഴേ നേതാവേ, ഒരു സംശയം, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ കാണാൻ പോകുന്നത് അത്ര വലിയ തെറ്റാണോ? മതിയാക്കടാ. എന്നാ നീ ഒന്ന് മതിയാക്കടാ. എന്തുവാ ഞാൻ തന്നെയാണ് ശങ്കുണ്ണ അടിച്ചത്.
പക്ഷെ ആ അടിയൊന്നും പോലെ സാറേ, ആഴ്ച അവന്റെ പല്ല് 32 താണ കളയേണ്ടതായിരുന്നു. അപ്പോൾ പോലീസുകാർ വന്ന് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ശംഖുവിന്റെ ജീവൻ അപകടപ്പെടുത്തും വിധം നിങ്ങൾ അവൻ അടിച്ച് പരിക്കേൽപ്പിക്കുമായിരുന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? എന്ന് നിങ്ങൾ പറയുന്നു, ഞാൻ പറഞ്ഞു. ടേക്കർ ഓണബിളിറ്റി, ഇന്ന് നമ്മുടെ കോടതി നടപടികൾ ശ്രദ്ധിക്കാൻ ഹാജരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജ് ശ്രീ വിശ്വംഭരൻ അവരെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യെസ് പ്രസീഡ്. അപ്പോൾ ശംഖുവിനെ അടിച്ചത് നിങ്ങൾ തന്നെയാണെന്ന് കുറ്റം സമ്മതിച്ചിരിക്കുന്നു അല്ലേ? അതെ, ഞാൻ തന്നെയാണ് ശംഖുവിനെ അടിച്ചത്. ഉള്ള കാര്യം തുറന്ന് പറയണമല്ലോ. എനിക്കും അത് തന്നെയാണ് വേണ്ടത് യുവർ ഓണർ. പ്രതി സ്വയം കുറ്റം സമ്മതിച്ച് എന്റെ ജോലി എളുപ്പം തീർത്തിരിക്കുന്നു. വക്കീൽ സാറേ, ശംഖുവിനെ അടിച്ചോ എന്ന് ചോദിച്ചു, അടിച്ചു എന്ന് ഞാൻ പറഞ്ഞു. എന്തിനാണ് ശംഖുവിനെ അടിച്ചതെന്ന് സാറ് ചോദിച്ചില്ലല്ലോ. ശരി, എന്തിനാണ് അടിച്ചത് പറയണം. ഒരു പെൺകുട്ടി എന്റെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഈ ശംഖു എന്ന് പറഞ്ഞ ദുഷ്ടൻ അവളെ പിടിച്ചിറക്കി ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പൊ അത് തടയേണ്ടതും ആ പെൺകുട്ടി രക്ഷിക്കേണ്ടതും എന്റെ ചുമതലയല്ലേ? അല്ലെ സാർ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അത് ഉടനെ പോലീസിൽ അറിയിക്കേണ്ടതായിരുന്നു. അത് എങ്ങനെയാ സാറേ? ഇപ്പൊ സാറ് സാറിന്റെ സഹോദരിയുമായി എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്നു എന്നിരിക്കും. വഴിയിൽ വെച്ച് ശംഖുവിനെ പോലുള്ള റൗഡി സാറിന്റെ സഹോദരി അപമാനിക്കാൻ ശ്രമിച്ചാൽ സാർ അതിനെ തടയുമോ? അതോ നിയമപരമായി സാവധാനത്തിൽ പോയി പോലീസിന് അറിയിക്കുമോ? ഓർഡർ ഓർഡർ. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കേണ്ടതായ ചുമതലയും അധികാരവും നിയമത്തിന് മാത്രമുള്ളതാണ്, മറ്റാർക്കും അതില്ല. എനിക്ക് നിയമം അറിഞ്ഞുകൂടാ. അക്രമി തടയേണ്ടത് ന്യായമാണെന്ന് തോന്നി. അല്പം ധൈര്യവും ഉണ്ടായിരുന്നു, തടഞ്ഞു. ഈ തട്ടിപ്പ് കൊണ്ടൊന്നും ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. അത് വാതക കസറത്ത് കൊണ്ട് കച്ചവടം നടത്തുന്നവരുടെ തൊഴിലല്ലേ? ഞങ്ങൾ ആത്മറിക്ഷ ഡ്രൈവർമാരാണ്. ഞങ്ങൾക്കും ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികൾക്കും തട്ടിപ്പറഞ്ഞുകൂടാ. സത്യവും ന്യായവും മാത്രമേ അറിയൂ. ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ ശംഖുവിനെ അടിച്ചത് എന്നതിന് സാക്ഷിയുണ്ടോ? സാക്ഷികളെ ഒന്നും ഞാൻ ഒരുക്കി നിർത്തിയിട്ടില്ലായിരുന്നു. അതിന് ഞാൻ കുറ്റം ചെയ്യാൻ നടക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ സാക്ഷിയില്ല? മനസ്സാക്ഷി മാത്രമേ ഉള്ളൂ, മറ്റു സാക്ഷികളൊന്നും എന്റെ പക്കലില്ല. ഉണ്ട്, സാക്ഷിയുണ്ട്. ആരാ നിങ്ങൾ? എന്റെ പേര് സൗമിനി. നടന്നതെല്ലാം കണ്ടവളാണ് ഞാൻ. സാക്ഷി പറയാൻ എനിക്ക് സമ്മതം തരണം. കോടതി ഈ സ്ത്രീയെ സാക്ഷിയായി അംഗീകരിക്കുന്നു. കുഴപ്പം നടന്ന സ്ഥലത്തിന് അടുത്താണ് എന്റെ വീട്. ഒരു ബഹളം കേട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ആ നിൽക്കുന്ന ശംഖുവും മറ്റു ചിലരും ചേർന്ന് ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ മനുഷ്യനാണ് ആ പെൺകുട്ടിയെ റൌഡികളിൽ നിന്ന് രക്ഷിച്ചത്. ഏത് പെണ്ണിനെ? നിങ്ങളുടെ വീട്ടിൽ വരുന്ന പെണ്ണിനെ പറ്റിയോ? എന്റെ വീട്ടിലോ? അതെ, ഡാൻസ് പഠിക്കാൻ വരുന്നവരെ കൂടാതെ പതിവായി പല സ്ത്രീകളും നിങ്ങളുടെ വീട്ടിൽ വന്ന് പോകുന്നില്ലേ? അതിൽ ഒരുവളെ പറ്റിയാണ് നിങ്ങൾ ഈ പറയുന്നത്? അരെ, ഒന്നും ആലോചിക്കാതെ സോനിയെന്നെ വിളിച്ച് പറയരുത്. അവിടെ നിന്ന് സാറേ, നെറിയും മുറയുമില്ലാതെ ആരോടും കയറി എന്തും ചോദിച്ചില്ലേ? ഇതുകൊണ്ടാണ് സത്യം അറിയാവുന്നവർ കോടതി വരാത്തതും സാക്ഷി പറയാത്തത്. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഈ ആക്ഷേപം കേൾക്കാൻ വേണ്ടിയായിരുന്നു. കേസിന് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. യുവർ ഓണർ, ഈ ചോദ്യങ്ങൾക്കും കേസിനും തമ്മിൽ ബന്ധമുണ്ട്. യെസ്, ദെൻ പ്രൊസീഡ്. അപ്പോൾ അങ്ങനെ ഒരു പെണ്ണ് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, വരാത്തൊരു പെണ്ണ് നിങ്ങൾ കണ്ടിരിക്കാനും ഇടയില്ല. അതിനാൽ അങ്ങനെ ഒരു സംഭവം നടന്നിരിക്കാനും ഇടയില്ല. അതുകൊണ്ട് പ്രതിയുമായി നിങ്ങൾക്ക് ഏത് ബന്ധമുള്ളതിനാൽ പ്രതി രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ കള്ളസാക്ഷി പറയാൻ വന്നതായി ഞാൻ തീർത്തു പറയുന്നു. ഞാൻ കള്ളസാക്ഷി പറയാൻ വന്നതല്ല, എന്നെ വിശ്വസിക്കണം. ദയവായി ഞാൻ പറയുന്നത് വിശ്വസിക്കണം. നിങ്ങൾക്ക് പോകാം. നിങ്ങൾക്കിനി എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? നടന്നതൊക്കെ ഞാൻ പറയും, നടക്കാത്തതൊക്കെ വക്കീൽ അദ്ദേഹവും പറയും. ഇനി നടക്കേണ്ടതൊക്കെ അവിടെ നിങ്ങൾ പറഞ്ഞേച്ചാ മതി. വാസു ശംഖുവിനെ അടിച്ചതിനാൽ മതിയായ സാക്ഷികൾ ഉള്ളതിനാലും വാസു തന്നെ അത് സമ്മതിച്ചിരിക്കുന്നതിനാലും ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കുറ്റം ചെയ്തത് എന്നതിന് വേണ്ടതായ സാക്ഷികളെ വാസു ഹാജരാക്കാത്തതിനാലും IPC 323 വകുപ്പ് പ്രകാരം വാസുവിന് 250 രൂപ പിഴയും, പിഴ അടച്ചില്ലെങ്കിൽ 2 മാസത്തെ കഠിനാദണ്ഡവും വിധിച്ചിരിക്കുന്നു. പിഴ അടയ്ക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് വേണ്ടി പണം അടച്ചിട്ടുണ്ട്. ആരാ പണം കിട്ടിയത്? ജഡ്ജിയങ്ങുന്ന്. ഇതാ ജഡ്ജിയങ്ങുന്നിന്റെ അഡ്രസ്. അദ്ദേഹത്തിന് ബംഗ്ലാവിൽ ഒന്ന് കാണാൻ പറഞ്ഞു. നമസ്കാരം സാർ. നമസ്കാരം. വാസു വരില്ലായിരിക്കുമോ എന്ന് ഞാൻ സംശയിച്ചു. അങ്ങ് വിളിച്ചില്ലെങ്കിലും ഞാൻ വരും. വാസു, എന്റെ കയ്യിൽ പണമില്ലെങ്കിൽ തന്നെ
ഞങ്ങളുടെ യൂണിയൻ അത് കൊടുക്കുമായിരുന്നു. പിഴയടയ്ക്കാതെ ഞാൻ ജയിലിൽ പോകാൻ തീരുമാനിച്ചത് കുറ്റം ചെയ്യാത്തത് കൊണ്ടാണ്. ഇപ്പോഴങ്ങ് എനിക്ക് വേണ്ടി പിഴയടച്ചത് ഞാൻ കുറ്റക്കാരനെ സ്ഥാപിക്കാനാണ്, അല്ലേ സർ? അങ്ങനെയല്ല വാസു. നിയമം വാസുവിനെ കുറ്റക്കാരനാണെന്ന് കണ്ടാലും ശിക്ഷിച്ചാലും വാസു നിരപരാധിയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ ആ പണം അടച്ചത്. അത്ഭുതമായിരിക്കുന്നല്ലോ സർ, സത്യവും അസത്യവും തിരിച്ചറിയാൻ അങ്ങക്ക് സാധിക്കുമോ? യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെടുത്താൻ വേണ്ടി കേസ് വാദിച്ച് ജയിച്ച് പേരും പ്രസക്തിയും പണവും വാരിക്കൂട്ടിയാണല്ലേ അന്ന്? വാസു അഡ്വക്കേറ്റ് വിശ്വം ഭരണ വാസു നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. എന്നാൽ ജഡ്ജി വിശ്വം ഭരണ വാസുവിന് അറിയില്ല. അന്ന് വക്കീൽ, ഇന്ന് ന്യായാധിപൻ. പേരിന്റെ മുമ്പിൽ ചേർക്കുന്ന വാക്കല്ലേ മാറിയിട്ടുള്ളൂ, ആള് മാറിയിട്ടില്ലല്ലോ. രണ്ടും സാറ് തന്നെയല്ലേ? നമ്മൾ സാധാരണ ചവിട്ടി മെതിക്കാറുള്ള ഒരു കരിങ്കലിനെ ഒരു പ്രത്യേക രൂപം കൊടുത്ത് ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചാൽ നമ്മൾ അതിനെ ആരാധിക്കില്ലേ? അതാണ് വക്കീലും ന്യായാധിപനും തമ്മിലുള്ള വ്യത്യാസം. സാർ പറയുന്നത് ഒരു വാദത്തിന് വേണ്ടിയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. വക്കീലന്മാരെല്ലാം ന്യായാധിപന്മാരാണെന്ന് സ്വയം കരുതി പ്രവർത്തിച്ചാൽ ഈ നാടിനത് എത്ര നന്നായിരുന്നു. നല്ല ആലോചനയാണ്, പക്ഷെ നടപ്പില്ലെന്നേ ഉള്ളൂ. നടത്തി കാണിച്ചുള്ളൂ സാർ. മഹാത്മാഗാന്ധി വക്കീലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു സ്നേഹിതൻ ഒരു കുറ്റം ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് കേസ് വാദിച്ച് രക്ഷപ്പെടുത്തണമെന്ന് അപേക്ഷിച്ചു. മഹാത്മജി അദ്ദേഹത്തിനോട് എന്താണ് സാർ പറഞ്ഞത്? ഞാൻ നിയമം പഠിച്ചത് കുറ്റങ്ങൾ ഇല്ലായ്മ ചെയ്യാനാണ്, അല്ലാതെ കുറ്റം ചെയ്തവരെ പ്രോത്സാഹിപ്പിക്കാനല്ല. എന്തല്ലേ സാർ, ഇതുപോലെ എന്തെങ്കിലും സാറിനും സാറിന്റെ സ്നേഹിതനോട് പറയാൻ പാടില്ലായിരുന്നു സാർ? മഹാത്മജി ആവാൻ എല്ലാവർക്കും കഴിയില്ലല്ലോ. ആരും മഹാത്മാക്കളാകണ്ട, മനുഷ്യരെങ്കിലും ആയാൽ മതി. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ പൊയ്ക്കൊള്ളാം. പങ്കജാക്ഷൻ കരുണാകരനെ കൊന്ന കേസിൽ ഞങ്ങൾ അപ്പീൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കരുണാകരന്റെ സഹോദരിയെ പങ്കജാക്ഷന്റെ ആളുകൾ പിടിച്ചുകൊണ്ടു പോയതിനും ഞങ്ങളൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പീൽ കോടതിയിലെങ്കിലും നീതിയും ന്യായവും നടക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പങ്കജാക്ഷന് വേണ്ടി വാദിക്കാനും നീതി എതിർക്കാനും സാർ വക്കീലായി അവിടെ വരില്ലല്ലോ. അതെന്തായാലും നന്നായി, ഞാൻ പോകുന്നു സാർ. വാസു, നിങ്ങൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി ജോലി നോക്കേണ്ട ആളല്ലല്ലോ. എന്ത് ജോലി ചെയ്യാലെന്താ സാർ, ആത്മാർത്ഥത ഉണ്ടായാൽ പോരെ? തുറന്നു പറയൂ, നിങ്ങൾ ആരാണ്? അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഒന്നും എനിക്കില്ല സാർ. എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഒരിക്കൽ ഞാൻ സാറിനോട് പറയാം. കോടതിയിൽ നിങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയാൻ ഒരു സ്ത്രീ വന്നല്ലോ, ആ സ്ത്രീ ആരാ? ഓ, അതോ, അതൊരു ഡാൻസ് ടീച്ചറാണ് സാർ. അതിൽ കൂടുതലൊന്നും അവരെ പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. പ്രോസിക്യൂട്ടർ ഒരു പെൺകുട്ടിയെ പറ്റി ചോദിച്ചല്ലോ, അതാരാ? ഈ സ്ത്രീയുടെ മകളാണ്. അറിഞ്ഞുകൂടാ, ഞാൻ രക്ഷിച്ച പെൺകുട്ടി കോളേജിൽ പഠിക്കുന്നവളാണെന്നാ എന്റെ സംശയം. ഓഹോ, അപ്പോൾ വാസുവിനും ആ പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞുകൂടാ. അറിയാതെ എവിടെ പോകും? ഞങ്ങൾ ആട്ടോ ഡ്രൈവർമാരല്ലേ, കോളേജിന്റെ പരിസരത്ത് എപ്പോഴും പോകാറുള്ളത്. ഒരിക്കലും അവളെ ഞാൻ കണ്ടുപിടിക്കും. അന്ന് ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് സാറിന്റെ മുമ്പിൽ നിർത്തി നടന്നതെല്ലാം പറയിപ്പിക്കും. സത്യം സാറിന് ഒന്നുകൂടി ബോധ്യപ്പെടണമല്ലോ. ഞാൻ വരട്ടെ സാർ. ടീച്ചർ, ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ്. എന്റെ ആട്ടോയിൽ യാത്ര ചെയ്യുന്ന ആ പെൺകുട്ടി അടിക്കടി ഇവിടെ വരാറുണ്ടെന്ന് വക്കീൽ സാർ പറഞ്ഞു. അവളുടെ വരാറുണ്ടോ? ഉണ്ട്. അപ്പോ ടീച്ചർ അവളെ അറിയും. നിങ്ങൾ തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? എനിക്ക് അവളെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്താ ടീച്ചറൊന്നും പറയാത്തത്? അവളിവിടെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഇനി അവളിവിടെ വരില്ല, വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് അവളുടെ വീട്? ദയവായി എന്നോടൊന്നും ചോദിക്കരുത്. അവളെ പറ്റി ആരോടും ഒന്നും പറയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞാൻ. ക്ഷമിക്കണം, ഞാൻ അല്പം സ്വാതന്ത്ര്യം എടുത്തുപോയി. എന്നെ രക്ഷിക്കാൻ വേണ്ടി കോടതിയിൽ സാക്ഷി പറയാൻ വന്നതല്ലേ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഞാൻ വരട്ടെ. ഞാൻ പാടം ചെന്ന് നിന്നപ്പോഴും പിന്നെ ഓരോ ദിവസവും കഴിയുമ്പോഴും എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞ് വരാന്ന് പറഞ്ഞു പോയിട്ട് നാല് ദിവസം കഴിഞ്ഞല്ലേ വന്നത്. ഉമ്മ എന്തേ പറയുന്നത്, ഞാൻ ഒരു പ്രോഗ്രാം പറഞ്ഞ് പോയിട്ട് നാല് പ്രോഗ്രാം കഴിഞ്ഞ തിരിച്ചു വരുന്നത്. കോളേജിൽ പോകാൻ ഇങ്ങനെ ഗാനമേളയ്ക്ക് നടന്നാ മതിയല്ലോ. ക്ലാസ് കെട്ടേണ്ടി വന്നതിൽ പിന്നെ എനിക്കും വിഷമമില്ലേ, പക്ഷെ അതിലും എനിക്ക് വിഷമം. അതിലും വിഷമം? അത് പറഞ്ഞാ ഉമ്മ വിശ്വസിക്കില്ല. പറയണ്ട. ഓ, നാല് ദിവസം ഈ പെണ്ണിന്റെ മുഖം കാണാതെ ഞാൻ എന്താ പറയേണ്ടത്?
ഉണ്ടില്ല ഉറങ്ങില്ല കുളിച്ചില്ല കളിച്ചില്ല ചിരിച്ചില്ല പിന്നെ കോളേജിൽ എന്തെല്ലാമാണ് വിശേഷങ്ങൾ ഓ എന്ത് വിശേഷമാ ക്ലാസ്സിൽ എല്ലാവരും വളരെ ശ്രദ്ധയോടെ പഠിക്കുന്നതായിട്ട് അഭിനയിക്കുന്നു ക്ലാസ് ഇല്ലാത്തപ്പോൾ എല്ലാവരും കൂടി ചിരിച്ച് സംസാരിച്ച് ബഹളം ഉണ്ടാക്കും അത് കഴിഞ്ഞാൽ എല്ലാവരും വീടുകളിലേക്ക് പോകുന്നു ഞാൻ ഹോസ്റ്റലിലേക്ക് അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നു ബാച്ച് ബാച്ചായി കോളേജിൽ നിന്ന് പുറത്തിറങ്ങും പലരും ഉദ്യോഗം അന്വേഷിച്ച് നാടുവിടും ഗേൾസ് പലരും വിവാഹിതരാകും അതെ ഉമ്മയെ പോലെ എന്നെ പോലെയോ പഠിത്തം കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ വിവാഹമല്ലേ ജോലി ഒന്ന് നോക്കണ്ടേ ആദ്യം വിവാഹം എന്നിട്ട് രണ്ടുപേർ കൂടി ചേർന്ന് ഉദ്യോഗം തന്നെ എന്താ എന്നോട് അഭിപ്രായം ഒന്നും ചോദിക്കണ്ട ഇഷ്ടം പോലെ ആവാം കൊള്ളാം ഈ വാചകങ്ങൾ എപ്പോഴും പറയുമോ എപ്പോഴെന്ന് വെച്ചാ എന്ന് വെച്ചാ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി മുതൽ മതി മതി റൂട്ട് മാറണ്ട അയ്യോ സമയം ഒരുപാടായി മീറ്റർ മഴക്ക് പറയും ഞാൻ വരട്ടെ ബൈ ബൈ വക്കീൽ സാറേ ഇത് എങ്ങോട്ടാ ഈവനിംഗ് വാക്കാണോ ഈവനിംഗ് വാക്ക് ഈ നട്ടുച്ചക്ക് എന്താ അസംബന്ധം പറയണേ ആശയി പോവല്ലോ വേണ്ട 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 താങ്ക ആശ പോകുന്നില്ലേ ഓടി ഞാനോ ഈ കണ്ണപ്പനോ വക്കീൽ സാറിനോടോ എനിക്ക് ഈ വെജിറ്റബിൾ മാർക്കറ്റ് വരെ ഒന്ന് പോയാ മതി കുറച്ച് പച്ചക്കറി മേടിക്കാൻ ഓ ബാജി വെജിറ്റബിൾ മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി അല്ലാതെ പിന്നെ മട്ടൻ കറി വാങ്ങിക്കാൻ ഒക്കോ വക്കീൽ സാറേ എന്താ ബംഗ്ലാവ് വേലക്കാരില്ലേ അവരെ ഒന്നും വിശ്വസിച്ച് പച്ചക്കറി വാങ്ങിക്കാൻ പറഞ്ഞയക്കാൻ ഒക്കത്തില്ല അവരെല്ലാം അഡൾട്രേറ്റ് ചെയ്യും ഞാനാണെങ്കിൽ വിവാഹം കഴിക്കാത്ത ഒരു വെജിറ്റേറിയനാ അച്ഛനേ വക്കീൽ സാറേ ഇനിയെങ്കിലും ഒരു കല്യാണം കഴിച്ച് ഒരു നോൺ വെജിറ്റേറിയനാ കണ്ണപ്പ എന്റെ അടുത്ത് വേണോടാ ഈ വേല ഞാൻ ഇത്രയും കാലം വരെ ഒരു വെജിറ്റേറിയനായി കഴിഞ്ഞുകൂടി ഇനി ഈ വയസ്സ് കാലത്ത് എന്നെ കൊണ്ട് വെറുതെ പെണ്ണ് കെട്ടിക്കണം പ്രായോ എനിക്ക് എന്ത് പ്രായം തോന്നി പാഞ്ച് പാഞ്ച് അമ്പത്തഞ്ച് അമ്പത്തഞ്ചോ സത്യം എന്നാലേ അതൊരു 35 കുറയ്ക്കാൻ ഒരു വഴിയുണ്ട് എന്ത് വഴി എന്ത് വഴി എന്ത് വഴി ഒരു വഴി ഉണ്ട് ഒരു സ്ഥലം വരെ ഒന്ന് പോകണം എങ്ങോട്ടാ ആ ഞാൻ പറയില്ല വരുന്നെങ്കിൽ തയ്യാറകരോ ഞാൻ കൊണ്ടുപോകാം ഞാൻ വരാം പണച്ചെലവുണ്ടോ ഒരു 1000-1300 ചെലവ് വരും 300 രൂപയോ വർഷം എത്ര ലാഭം കിട്ടാൻ പോകുന്നത് 1-2 ആണോ 20 അല്ലേ 20 ശരി ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ എപ്പോഴാ പോകണ്ടത് നാളെ തന്നെ പോയാൽ എന്താ നാളെ നമുക്ക് വേണ ബിസി ഡേയാ ഇനി ഒരു ദിവസം പോവാം സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ പറയത്തില്ല എന്നാ ദിവസമെങ്കിലും പറയാൻ മേലെ ഞായറാഴ്ച പോവാം അപ്പൊ ഞായറാഴ്ച ഞാൻ ഒരുങ്ങി വരും വക്കീൽ സാറിന് തൽക്കാലം ഞാൻ ഭാര്യ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിടാം കാശ് ഞാൻ തരത്തില്ല കാശ് തേണ്ട ഇപ്പൊ വാങ്ങിച്ചോളും മീറ്റർ കിട്ടോ പക്ഷെ പണം ഞാൻ തരയില്ല ടീച്ചർ സൗമിനി ടീച്ചറേ എന്താ ഓ ഒന്നുമില്ല വിശേഷങ്ങൾ അറിയാമല്ലോ എന്ന് കരുതി ഒന്ന് കയറിയതാ ഇവിടെ വിശേഷങ്ങളൊന്നുമില്ല അങ്ങനെ പിണങ്ങിയാലോ കഴിഞ്ഞതെല്ലാം മറക്കണം ഞാനൊരു ഗുണമുള്ള കാര്യം പറയാനാ വന്നത് അന്നത്തെ ആ പെണ്ണില്ലേ ഏത് പെണ്ണ് കണ്ടോ കണ്ടോ അപ്പോഴേക്കും കോപം വന്നു കോളേജിൽ നിന്ന് ഇവിടെ വന്നു പോകുന്ന പെണ്ണേ അവളെ ഒന്ന് എന്റെ കൂടെ അയക്കണം പണം ഒരു പ്രശ്നമല്ല എത്ര വേണമെങ്കിലും തരാം വെറുതെ ഇങ്ങനെ തക്കട വരികയുടെ ഡാൻസ് പഠിപ്പിച്ച് കഷ്ടപ്പെടണ്ട ഇതോടെ നല്ല കാലമാണ് ഞാൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലാക്കിയിട്ടാണോ ഇറങ്ങി പോകാനാ പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ നാട്ടുകാരെ പിടിച്ചു കൂട്ടും പോകാൻ ഞാൻ പറഞ്ഞത് കേട്ടില്ല ഇവിടെ ഇരിക്കരുതെന്ന് നീ എന്നെ വിരട്ടൊന്നും വേണ്ട നിന്നെ എനിക്കറിയാം ഇപ്പോഴല്ല ഇവിടെ ഈ ഏർപ്പാട് തുടങ്ങിയത് മുതൽ അറിയാം നിർത്തണം മിസ്റ്റർ കുറച്ചു നാളായല്ലോ ഇവിടെ കിടന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട് ഒരു കാര്യം ഓർത്തോ പുതിയ കൂട്ടുകെട്ടുകൊണ്ടൊന്നും നിനക്ക് രക്ഷയില്ല നിന്റെ ഈ കള്ളക്കറി ഇനി ഇവിടെ നടക്കില്ല ശംഖുവാണ് പറയുന്നത് കാണാം നമുക്ക് മിസ്റ്റർ ശംഖു കാണുന്ന സമയം കൂടി ഒന്ന് അറിയിച്ചിട്ട് പോയാൽ കൊള്ളാം ഈ ഉപദ്രവം സഹിക്കാനാവുന്നില്ല ഇവിടെ എങ്ങനെ ജീവിക്കും അവന്റെ ഈ രോഗത്തിന് ഒരേ ഒരു മരുന്നേ ഉള്ളൂ അടി ശംഖുഫലമുണ്ട് സൂക്ഷിക്കണം എനിക്കറിയാം ചേട്ടൻ ഇരിക്കും കാപ്പി കുടിച്ചിട്ട് പോവാം എന്താ സൗമ്യയുടെ കൂടെ ഇരിക്കുന്നവരാ എന്റെ ഒരു കൂട്ടുകാരിയാണ്
എന്റെ അനുജത്തി ലക്ഷ്മിയാണ്. എവിടെയാണ് എന്റെ അനുജത്തി? ലക്ഷ്മി നിങ്ങളുടെ അനുജത്തിയാണ്? അതെ. പറയൂ സ്വാമി, എന്റെ അനുജത്തി എവിടെയാണ്? ലക്ഷ്മി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. അവൾ മരിച്ചിട്ട് 17 വർഷങ്ങൾ കഴിഞ്ഞു. കൂട്ടുകാരികളെ ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞിരുന്ന നാളുകൾ ലക്ഷ്മി എപ്പോഴും അവളുടെ ചേട്ടനെ പറ്റി പറഞ്ഞു കരയുമായിരുന്നു. നിങ്ങൾ ലക്ഷ്മിയുടെ ചേട്ടനാണെന്ന് അറിഞ്ഞ് എനിക്ക് വളരെ സമാധാനമുണ്ട്. എന്റെ അനുജത്തിക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടത്. അവളെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഞാൻ ഈ നാടായ നാടെല്ലാം അലഞ്ഞു. എനിക്കിനി ആരാടുള്ളത്? ആരുമില്ല. ഈ ലോകത്തിൽ എനിക്കിനി ആരുമില്ല. ചേട്ടന് ലക്ഷ്മിയോടുള്ള കടപ്പാട് തീർക്കാൻ ഒരാളിവിടെ ജീവിച്ചിരിപ്പുണ്ട്. സൗമിനി, ക്രമേണ ചേട്ടനത് മനസ്സിലാക്കും. സമാധാനിപ്പിച്ചിട്ട് പോകാം. അച്ഛാ ചലോ. അതുകൊണ്ടാണ് എന്നോട് ഇത്തരത്തിലുള്ള അക്രമം കാണിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും തെറ്റിദ്ധരിക്കുന്നില്ലെങ്കിൽ ഞാനൊരു വഴി പറയാം. ഈ വീട്ടിന്റെ ഒരു ഭാഗം ഒഴിഞ്ഞു കിടക്കുകയാണ്. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഇങ്ങോട്ട് വന്ന് താമസിച്ചാൽ. അത് ശരിയാണോ? നാട്ടുകാരെ കാര്യം പറഞ്ഞ് പൊല്ലാപ്പുണ്ടാക്കില്ലേ? ഉണ്ടാകട്ടെ, നാട്ടുകാർക്കൊരു മജയല്ലേ, നമുക്കൊരു കുഷി. ശരി. സൗമിനി എന്റെ ലക്ഷ്മിയുടെ കൂട്ടുകാരിയായിരുന്നില്ലേ? ഇത്തരത്തിലെങ്കിലും സൗമിനി സഹായിക്കാൻ ഞാൻ ചുമതലപ്പെട്ടവനാണ്. ഞങ്ങൾ രണ്ടുപേരും നാളെ തന്നെ അങ്ങോട്ട് താമസം മാറ്റാം. നിനക്കൊക്കെ നാണമുണ്ടോടാ ഇതൊക്കെ എന്റെ മുമ്പിൽ നിന്ന് പറയാൻ? സൗമിനിയെ പാട്ടിലാക്കി
ഉമയെ കൊണ്ടുവരാൻ പറഞ്ഞു പോയിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞ് ഓട്ടോ രക്ഷക്കാരൻ വാസുവിന്റെ കാര്യം പറഞ്ഞു വന്നിരിക്കുന്നു. മുതലാളി പറയുന്ന പോലല്ല, വാസു അവിടെ കയറി താമസം തുടങ്ങിയിരിക്കുകയാണ്. അവനും അവന്റെ കൂട്ടുകാരനും അവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് അങ്ങോട്ട് അടുക്കാൻ നോക്കുമോ? ഈ തടിയും തട്ടും കാണിച്ച് നടന്നുകൊണ്ട് പ്രയോജനമില്ല. ബുദ്ധി വേണം, ബുദ്ധി. തന്ത്രത്തിൽ വാസുവിനെ അവിടുന്ന് പുറത്താക്കണം, നാട്ടുകാരെ കൊണ്ടത് ചെയ്യിക്കണം, എന്നിട്ട് സൗമനിയെ വശത്താക്കണം, അങ്ങനെ ഉമയം കൊണ്ട് പോകണം. വാസു അകത്തുണ്ടോ? ആരാ? വാസു അകത്തുണ്ടോന്നാ ചോദിച്ചത്. ആരാ ചോദിച്ചത്? ഞാനിവിടെ അടുത്തുള്ള ഒരാളാ, ഒന്ന് പുറത്തോട്ട് വരണം. എന്റെ പേര് ശ്രീധരൻ, ഞാനിവിടെ അടുത്തുള്ളതാ. എന്തിനാ എന്നെ വിളിച്ചത്? നിങ്ങൾ സൗമ്യനി ഇവിടെ ആരാണ്? പിന്നെ എന്തുദ്ദേശത്തിനാണ് നിങ്ങൾ ഇവിടെ കയറി താമസിക്കുന്നത്? അതറിയണം. അറിയണം, ഞങ്ങൾ നാട്ടുകാർക്ക് അതറിയണം. സൗമ്യനി ഒറ്റയ്ക്കാണ് ഇവിടെ താമസം. അവളെ പറ്റി പല ആക്ഷേപങ്ങളും ഉണ്ട്. ഇതുവരെ ഞങ്ങൾ എല്ലാം സഹിച്ചു. ഇനി അത് നടക്കില്ല. ബഹളം വെച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. സൗമ്യനി ഇവിടെ തനിച്ച് താമസിക്കുന്നതുകൊണ്ട് ചില ചെകുത്താന്മാർ അവരെ ഉപദ്രവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് തടയാൻ വേണ്ടിയാണ് ഞാനും എന്റെ ഒരു സ്നേഹിതനും ഇവിടെ താമസിക്കുന്നത്. അതിന് ഞങ്ങൾ നാട്ടുകാരുണ്ട് ഇവിടെ. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, മാനം മര്യാദയോടെ കഴിയണം. എന്തിനും ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ല. എന്താ ചോദിക്കാനും പറയാനും മാറില്ലെന്ന് കരുതി. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ? നിങ്ങൾ ഇവിടെ താമസിക്കരുത്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം, ഇപ്പോൾ തന്നെ പോണം. അത് സാധ്യമല്ല. ഏ, സാധ്യമല്ലേ? തന്നെ ഞങ്ങൾ ഇറക്കിവിടും, അടിച്ച് തന്റെ എല്ല് ഞങ്ങൾ ഒടിക്കും. നാട്ടുകാരായി ഞങ്ങളെ അവമാനിച്ചാൽ തന്നെ ഞങ്ങൾ കശാപ്പ് ചെയ്യും. ഇറങ്ങണോ? ഇറങ്ങണോ ഇങ്ങോട്ട്? ഞാൻ സൗമ്യയുടെ ഭർത്താവാണെങ്കിലും. താൻ അവളോട് ആരുമല്ലെന്നല്ലേ ഇപ്പോൾ പറഞ്ഞത്? പിന്നെങ്ങനെ ഭർത്താവാകും? ആ വേല കയ്യിലിരിക്കട്ടെ. ഞാൻ സൗമ്യനെ വിവാഹം കഴിക്കും, നാളെ തന്നെ വിവാഹം കഴിക്കും. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം, അനീതിയും അക്രമത്തെയും ഇല്ലാതെ ചെയ്യാൻ വേണ്ടി മരിക്കാൻ പോലും തയ്യാറുള്ള ഒരു തൊഴിലാളിയാണ് ഞാൻ. ഓർമ്മയിരിക്കട്ടെ. ആ കാണാം, താനും സൗമ്യനിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. ഞങ്ങളിപ്പോൾ പോകാം. ആ വാ. പിന്നെ പോകുന്ന കൊള്ളാം. ആ ഗേറ്റ് കൂടി അടച്ചുപിട്ടു. അങ്ങനെ പറയേണ്ടി വന്നു. തെറ്റാണെങ്കിൽ സൗമ്യനോട് ക്ഷമിക്കണം. തെറ്റല്ല, എനിക്കിഷ്ടമുള്ള കാര്യം തന്നെയാണ് ചേട്ടൻ പറഞ്ഞത്. പക്ഷേ എന്ത്? പക്ഷേ അതിന് പല തടസ്സങ്ങളും ഉണ്ട്. ഒന്ന്, ഭാസ്കരൻ എന്ന റൗഡിയാണ്. ഇപ്പോൾ അയാൾ ജയിലിലാണ്. പുറത്തിറങ്ങിയാൽ ഇവിടെ വരും, എന്നെ ആരെങ്കിലും വിവാഹം കഴിച്ചോ എന്നറിയാൻ വേണ്ടി. പ്രായപൂർത്തിയായപ്പോൾ എന്നെ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് എന്റെ വീട്ടുകാർ സമ്മതിച്ചു. എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ആ വിവാഹം നടക്കില്ലെന്ന് അയാൾക്കറിയാം. മറ്റാരെങ്കിലും എന്നെ വിവാഹം കഴിച്ചാൽ എന്നെയും അയാളെയും കൊന്നുകളയുമെന്നാണ് പറയുന്നത്. കുടല് ഭാസ്കർ എന്ന ആരോടി അത് ചെയ്യാൻ മടിക്കുന്നവനല്ല. ഇതാണോ തടസ്സം? അല്ല, ചേട്ടൻ എന്നെ വിവാഹം കഴിച്ചാൽ ഭാസ്കറിനെ ഞാൻ ഭയപ്പെടേണ്ടതില്ലെന്ന് എനിക്കറിയാം. ഒരു മുൻകരുതലിന് വേണ്ടി അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പ്രധാന തടസ്സം മറ്റൊന്നാണ്. അതെന്താണെന്ന് പറഞ്ഞുകൂടെ? ഇല്ല, ഇപ്പോൾ ഞാനത് പറയില്ല. ദയവായി ചേട്ടൻ എന്നെ നിർബന്ധിക്കരുത്. ആ തടസ്സം നീങ്ങിക്കിട്ടാൻ വേണ്ടി ചേട്ടൻ കുറെ നാൾ കൂടി കാത്തിരിക്കേണ്ടി വരും. ശരി, ഞാൻ കാത്തിരിക്കാം. അതുവരെ സൗമ്യനി ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ ആവുന്നതെല്ലാം ചെയ്യാം. എന്റെ ബർത്ത്ഡേക്ക് മറക്കാതെ വന്നു ചേർന്നല്ലോ. താങ്ക് യു സോ മച്ച്. ഉമ്മ പനിച്ചു പോകുമോ? അച്ഛൻ കൂടി വരും. വേണ്ട, മെയിൻ റോഡ് എത്തിയാ ബസ് കിട്ടുമല്ലോ, ഞാൻ പോയിക്കോളാം. അല്പം പതുക്കെ പോകാനേ പറ്റൂ. ആട്ടം നിർത്താൻ നിർത്താൻ പറ്റൂല. എനിക്കിവിടെ ഇറങ്ങണം. ആട്ടം നിർത്താൻ നിർത്തു. ദയവായി എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയണം സാർ. ഇയാൾ ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിവിടെ കോളേജിൽ പഠിക്കുന്നവളാണ്.
വാസു ദുരുദ്ദേശത്തോടു കൂടി നിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നു. നിനക്ക് ഭ്രാന്തുണ്ടോ? ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് വരികയായിരുന്നു സർ. അപ്പോഴാണ് ഇയാൾ. നീ പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കില്ല. വാസു മുമ്പൊരിക്കൽ അയാളുടെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി നാലഞ്ച് റൌഡികളുമായി ഏറ്റുമുട്ടിയവനാണ്. അവരെ തല്ലി എന്ന കുറ്റത്തിന് കോടതി വാസുവിനെ ശിക്ഷിക്കുകയും ചെയ്തു. വേണമെങ്കിൽ ആ പെൺകുട്ടിക്ക് കോടതിയിൽ വന്ന് വാസുവിനെ രക്ഷിക്കാൻ വേണ്ടി സാക്ഷി പറയാമായിരുന്നു. അവളത് ചെയ്തില്ല. എന്നിട്ട് പോലും വാസു ആ പെൺകുട്ടിയെ പറ്റി ഒരു പരാതി പോലും പറയാതെയാണ്. ഞാൻ കാരണം കോടതി മനുഷ്യനെ ശിക്ഷിച്ചോ? അപ്പോൾ നീയാണോ ആ പെൺകുട്ടി? അതെ സർ, ഈ ജീവി തന്നെയാണത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ അങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്. സർ, ഞാൻ ഈ കേസിനെ പറ്റി അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ തന്നെ കോടതിയിൽ വന്ന് സാക്ഷി പറയാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. എന്തുകൊണ്ട്? കോടതിയിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാവുന്ന അവസ്ഥയിലല്ല ഞാൻ. ആരാണ് നീ? നിന്റെ അച്ഛനും അമ്മയും ആര് എന്നല്ല അവരെന്നോട് ചോദിക്കില്ലേ? നിനക്കെന്താ അച്ഛനും അമ്മയില്ലേ? എന്താ നിന്റെ അച്ഛന്റെ പേര്? എന്റെ അച്ഛൻ ഒരു നല്ല മനുഷ്യനല്ല, ദുഷ്ടനാണ്. ദുഷ്ടനായ അച്ഛന്റെ പേര് പോലും എനിക്കറിയില്ല. എന്റെ കുടുംബത്തെ പറ്റി ഒന്നും ചോദിക്കരുത്. എന്റെ അച്ഛൻ കാരണം അപമാനിതമാണ് എന്റെ കുടുംബം. സാറിനോട് ക്ഷമിക്കണം. എന്റെ അച്ഛന്റെ പ്രവൃത്തി കാരണം വലിയ വീടുകളിലെ വലിയ ആളുകളെ കാണുമ്പോൾ എനിക്ക് ഭയവും വെറുപ്പുമാണ്. അങ്ങനെപ്പോലും ആദ്യം കണ്ടപ്പോൾ അത്തരത്തിലാണ് എനിക്ക് തോന്നിയത്. ആ കബോർഡിന്റെ പുറത്ത് ടേബിളിന്റെ ഒരു കുപ്പിയുണ്ട്. പ്ലീസ് ഒന്ന് എടുക്കൂ. എന്ത് പറ്റി സാർ? ഒന്നുമില്ല, അവള് ഒരു നെഞ്ചുവേദന. നടിക്കൂ. എത്ര ഗുളിക വേണം സാർ? ഒന്നു മതി. ഡോക്ടറെ വിളിക്കണോ സാർ? വേണ്ട, എനിക്ക് പാശുവാണെന്ന് തോന്നുന്നു. സാർ വല്ലാതായിപ്പല്ലോ, എന്ത് പറ്റി സാർ? ഒന്നുമില്ല വാസു, ദുഃഖകരമായ എന്തെങ്കിലും കേൾക്കേണ്ടി വന്നാൽ ഇങ്ങനെ നെഞ്ചുവേദന ഉണ്ടാവും. സാർ എത്ര ദയാലുവാണ്, എന്തൊരു ഹൃദയമാണ്. അങ്ങനെ പരിചയപ്പെടാൻ സാധിച്ചത് എന്റെ ഭാഗ്യമാണ്. അങ്ങ് വിശ്രമിക്കണം, ഞങ്ങൾ പോകാം. പേര് പറഞ്ഞില്ലല്ലോ. ഉമ്മ. അമ്മ എവിടെയാണ്? എനിക്ക് അമ്മയില്ല, ഞാനൊരു അനാഥയാണ്. അങ്ങനെ പറയരുത്. ഇപ്പോൾ മുതൽ ഉമ്മ അനാഥയല്ല, എപ്പോഴും നീ ഇവിടെ വരണം. കൊള്ളാം. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നായി. വാസു പുറത്തായി. വാസു ഉമ്മയുടെ ചേട്ടനാണ്. ഉമ്മയെ കൊണ്ടുപോയി കോളേജ് ഹോസ്റ്റലിൽ വിടും. ശരി സാർ, സാർ വിശ്രമിക്കണം. വരൂ ഉമ്മേ. വരട്ടെ. ആരാ വരുന്നത്? എവിടെ പോകണം? പരമ്പള്ളി നേർവരെയും പോകണം. അഞ്ചു രൂപ വരണം. അഞ്ചു രൂപ? പിന്നെ പെട്രോൾ ഒഴിക്കണ്ടേ? ചാരായ ഒഴിച്ചാലും വണ്ടിയൊക്കെ ഓടും. ആരും ചിരിക്കണ്ട, അയാൾ പറഞ്ഞത് ശരിയാ. ഈയിടെ ആരോ പെട്രോളിന് ചാരായം ചേർത്തി വണ്ടി ഓട്ടിയത്ര. ഞാൻ പേപ്പറിൽ വായിച്ചതാ. സത്യമോ? ഒരു രൂപ ചാരായം. ബഹുത അച്ഛ. മനുഷ്യ ശരീരത്തിൽ ചാരായം ഒഴിച്ചാൽ തന്നെ നല്ലോണം ഓടും. ഗാഡിയുമേ അതിന്റെ പ്രതികരണം എന്താണെന്ന് നോക്കാം. ഇത് തേക്കേങ്കി അല്ല. ഇതാര്? ഇത് ജാനേ. എങ്ങോട്ട് പോന്നി വെയിലത്ത്? എന്നെ പരിചയമുണ്ടോ? എനിക്ക് പരിചയമില്ലേ. നല്ല കാര്യമായി. എന്റെ പേര് ശങ്കരനാരായണൻ. അല്ല, ശങ്കരൻ. അച്ഛന്റെ പേര് നാരായണൻ. ഏ, ഞാൻ ഈ ഇരട്ട പേര് ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. എങ്ങോട്ട് പോകുന്നു? കലൂർ വരെ പോയാണ്. ബസ്സിൽ പോകാമെന്ന് കരുതി. ഞാനും ആ ഭാഗത്തേക്ക് തന്നെ. അന്തർ വൈറ്റേല. ബസ്സിന്റെ ചാർജ് എന്നാ മതി?
ബഹുത സാർ താൻ ഹിന്ദി അറിയാല്ലേ ഞാൻ ഹിന്ദി ഭാഷയാണ് ഒന്ന് പതുക്കിനെ പോറോ ഒപ്പിക്കുന്നു നേരെ ചെയ്യുന്നുണ്ട് അയ്യോ പെട്രോള് തീർന്നു കഥം പോകയാ ഇനി ഞങ്ങൾ ചാരായമാണ് പ്രവർത്തിക്കുന്നത് ചാരായം ഒഴിച്ചിരുന്നു ചാരായം ഒഴിച്ചാൽ ഈ വണ്ടി കൂടില്ല അതിന് വണ്ടി വേറെ നോക്കണം അതേണം അതെനിക്കറിയാം ദേക്കോ ശങ്കരനാരായണൻ അല്ല ശങ്കരൻ ബസ്സിൽ യാത്രയാണെന്നുള്ള ധാരണയിൽ പ്രതീക്ഷ അങ്ങ് നടന്നു പോയാൽ മതി ആ പോണം പോകുന്നതെച്ചേ ആ ഡിസ്പെൻസറി കയറി കുറച്ച് ഐഡിൻ വാങ്ങി വയ്ക്കണം ഐഡിൻ ആ അങ്ങനെ ദേഷ്യപ്പെടാതെ കയ്യിരിക്കുന്ന കാശ് കൊടുത്ത് ചാരായം വാങ്ങിച്ച് ഗാഡിയിലൊഴിച്ചു ഇനിയിപ്പോ വണ്ടി തള്ളണമെന്നുണ്ടെങ്കിൽ ബൈക്ക് ചാരായം ചെല്ലണം അല്ല ഇതാരാ ഉമ്മയോ ഉമ്മ കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ കാപ്പ് കുടിക്കാൻ അമ്മാവൻ ഉമ്മയെ ഇൻസൾട്ട് ചെയ്യരുത് എനിക്ക് അവളെ ഇൻസൾട്ട് ചെയ്യാം ഞാൻ അവളെ ഇൻസൾട്ട് ചെയ്യും അവൾ കുഞ്ഞാണ് അത് ചോദിക്കാൻ നീ ആരാ അവളുടെ അമ്മാവനോ അതോ അച്ഛനോ അമ്മാവൻ അങ്ങനെ തന്നെ കരുതിക്കോണം ഉമ്മേ ഇന്നോട്ട് നീ എന്നെ അച്ഛനെ പോലെ കരുതിയാ മതി അങ്ങനെ വരട്ടെ കള്ള കാട്ടുകള്ള ഇങ്ങനെ ഒരു അടുപ്പം നിനക്ക് തോന്നിയതുകൊണ്ടല്ലേ എന്നും അഞ്ചു മണിയാവുമ്പോ ഉമ്മ വരുന്നത് നോക്കി നീ ഇവിടെ ഇരിക്കുന്നു ബോളെ ഉമ്മേ ഈ വല്യമ്മാവൻ ഇതേവരെ പറഞ്ഞത് മുഴുവൻ തമാശ വേറൊരു ഹാസ്യം എങ്കിലും ഒരു ജഡ്ജിനെയല്ലേ ഇങ്ങനെ കള്ള കള്ളാന്ന് വിളിച്ചത് ഇവനെ എനിക്കല്ലേ അറിയാവൂ ചെറുപ്പത്തിലെ മിഠായി വാങ്ങിക്കാൻ കാശിന് വേണ്ടി ഇവനൊരായിരം കള്ളം എന്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്തിനാണ് ആവശ്യമില്ലാതെ കള്ളം പറയുന്നതെന്ന് ചോദിച്ചാൽ എന്റെ മറുപടി കേൾക്കണോ ഞാൻ വിശ്വസിക്കുന്നമായി കള്ളം പറയുന്നുണ്ടല്ലോ അമ്മാവ അതുപോലെയെന്ന് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവനെ വക്കീലിനെ പഠിപ്പിക്കാൻ ഇവന്റെ അച്ഛനടുത്ത് ഞാൻ ശുപാർശ ചെയ്തത് ഒരേ ചിരിയാണല്ലോ എന്താ വിശേഷം പങ്ക നീ വന്നപ്പോ ചിരി പോയി ഇനി നീ പോയാലേ ചിരി വരൂ ഉമയല്ലേ അതെ ഉമയെ നീ അറിയുമോ നിന്നെ അറിയില്ലേ ഉമ ഒരു ഫേമസ് കലാകാരിയല്ലേ നമ്മുടെ കോളേജ് തന്നെ പഠിക്കുന്നത് വരൂ ഉമേ നമുക്കകത്തേക്ക് പോവാ ഈ പെട്ടെങ്ങനെ ഇവിടെ വന്നു ഉമ്മയോ പാവം അനാഥയാണ് ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ട് അനാഥയോ ഇവിടെ കണ്ടാലങ്ങനെ തോന്നുന്നില്ലല്ലോ അതിരിക്കട്ടെ പങ്കരെന്തിനാ എപ്പോഴും ഇങ്ങോട്ട് വന്നത് ഒന്നുമില്ല ആ കരുണാകരൻ കൊലക്കേസ് ഉണ്ടല്ലോ കീഴ്ക്കോടതി വിധിന്മേൽ അവർ അപ്പീല് പോയിരിക്കാണ് എനിക്കിത് സമൻസ് കിട്ടി സമൻസ് കണ്ടപ്പോ ഞാനങ്ങ് നടുങ്ങിപ്പോയി പിന്നെ ഞാൻ തന്നെ എന്നെ അങ്ങ് ധൈര്യപ്പെടുത്തി ചേട്ടൻ അഡ്വക്കേറ്റ് ആയിരുന്നപ്പോ എന്നെ ഈ കേസിൽ നിന്ന് രക്ഷിച്ചതല്ലേ ഇപ്പൊ ജഡ്ജാണ് പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം അങ്ങനെ സമാധാനിച്ച് ഞാൻ ഇങ്ങി പോകുന്നു പങ്കജാക്ഷൻ നീ ഇപ്പോൾ സംസാരിക്കുന്നത് ഒരു അഡ്വക്കേറ്റിനോടല്ല ജഡ്ജിനോടാണ് കൊള്ളാം അത് പിന്നെ എനിക്കറിയില്ലേ അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഹൈക്കോടതിയിൽ ഈ അപ്പീൽ വാദത്തിന് വരുന്നതിന് മുമ്പ് തന്നെ കാര്യം അവസാനിപ്പിക്കണം ചേട്ടം വിചാരിച്ചാൽ അത് നടക്കും ഇത്തരത്തിൽ നീ ഇനി ഇവിടെ നിന്ന് സംസാരിച്ചാൽ ഞാനായിരിക്കില്ല പോലീസ് ആയിരിക്കും നിന്നെ നേരിടുന്നത് എന്നെ ഭയപ്പെടുത്തുകയാണോ പോലീസിന് എന്നെ തന്നെയല്ല നമ്മെ രണ്ടുപേരെയും ഒരുമിച്ച് നേരിടേണ്ടി വരും മിസ്റ്റർ വിശ്വംഭരൻ ഓഹോ ബഹുമാനപ്പെട്ട ജഡ്ജവറുകളെ താങ്കളുടെ എല്ലാ രഹസ്യങ്ങളും ഈ പങ്കജാക്ഷന്റെ പോക്കറ്റിലുണ്ട് എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും ഓർമ്മയിരിക്കട്ടെ അനാവശ്യം പറയും യു ഗ്രൗഡ് എന്തു പറ്റി ഒന്നുമില്ല വാസു എന്താ വിശേഷം കരുണാകരനെ കൊന്ന കേസിൽ ഞങ്ങൾക്ക് അപ്പീൽ അനുവദിച്ചിരിക്കുകയാണ് സാർ ഞങ്ങൾ ജയിക്കുകയാണ് സാർ സാർ അമ്മാവ സാർ അമ്മാവ എന്താണ് എന്താ കൂട്ടാണ് വേറെ കൂടുതലാണ് ഡോക്ടർക്ക് ഫോൺ ചെയ്യൂ ഇത്രയും വലിയ വീട്ടിൽ ഭാര്യയും മക്കളും കുടുംബവും ഇല്ലാതെ
സാർ എന്തിനാ ഇങ്ങനെ കഴിയുന്നത്? വാസു, എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. എന്റെ ദുർവിധി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു. ദുർവിധിയോ? അമ്മയ്ക്കോ? അല്ലെങ്കിൽ ഇങ്ങനൊരു ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടി വരുമോ? ശിക്ഷ അനുഭവിക്കാൻ അങ്ങ് ഈ ലോകത്ത് ആരെങ്കിലും ദ്രോഹിച്ചിരിക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്കാകുന്നില്ല. ആ ധാരണ തെറ്റാണ്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാനൊരു ഭീകരമായ തെറ്റിന് കൂട്ടുന്നു. ഒരു ന്യായാധിപനായ ഞാൻ മറ്റുള്ളവരുടെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും ശിക്ഷ വിധിക്കുമ്പോൾ ഞാൻ ചെയ്ത തെറ്റുകൾ മറ്റൊരു ന്യായാധിപനായി വന്ന് എന്നെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. കുറ്റബോധവും പശ്ചാത്താപവും മതി സാർ, അതിൽ കവിഞ്ഞൊരു ശിക്ഷയില്ല. പശ്ചാത്താപം കണ്ണുനീരായി ഒഴുകി എന്റെ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. അതല്ലേ സാർ ഷേക്സ്പിയർ ജൂലിയസ് സീസൺ പറഞ്ഞിരിക്കുന്നത്, ഇഫ് യു ഹാവ് ടിയേഴ്സ് പ്രിപ്പയർ ടു ഷെഡ് ദം നൗ. എക്സാക്ട്ലി. വാട്ട് ഡു യു ഫീൽ അബൌട്ട് ദാറ്റ് ലൈൻസ്? വണ്ടർഫുൾ. എന്താ ഇത്, നിങ്ങൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്? അതെ. അപ്പോൾ നിങ്ങൾ? അതെ ഉമ്മേ, വാസു വിദ്യാസമ്പന്നനാണ്. ആദ്യം കണ്ട് സംസാരിച്ചപ്പോഴേ ഞാനത് മനസ്സിലാക്കി കഴിച്ചു. എന്നിട്ട് നിങ്ങൾ എന്താ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി ജോലി ചെയ്യുന്നത്? ഏത് ജോലി ചെയ്താൽ എന്താ, ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും ആർക്കും ഏത് ജോലി വേണമെങ്കിലും ചെയ്യാം, തിന്മ ഒഴികെ. ഞാൻ വരട്ടെ സാർ, എനിക്ക് പബ്ലിക് പ്രോസിക്യൂട്ടർ ഒന്ന് കാണണം. ഉമ്മ വരുന്നു, ഞാൻ ഹോസ്റ്റൽ വിട്ടേക്കാം. വരാം. പോ, നാളെ കാണാം. വരട്ടെ. ബീച്ച് വഴി പോകാം. എന്തിനാ? എന്റെ ഒരു കൂട്ടുകാരിയെ കാണാനാ. ആരാ കൂട്ടുകാരി? അതെന്റെ കോളേജിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരിയാണ്. ആ, ഇവിടെ നിർത്തിയാ മതി. കൂട്ടുകാരി കാണുന്നില്ലല്ലോ. ഇവിടെ എവിടെങ്കിലും കാണും, ഞാൻ കണ്ടുപിടിച്ചോളാം. വരട്ടെ. ശരി. ഓഹോ, വലിയ ഗൗരവത്തിലാണല്ലോ. ഞാൻ അല്പം വൈകിപ്പോയി, അതുകൊണ്ടാണോ? അല്പമോ? ഞാൻ ഇവിടെ നിന്ന് എനിക്കറിയാവുന്ന സകല പാട്ടുകളും പാടിക്കഴിഞ്ഞു. ഉമ്മ ഇത്രയും വൈകിയന ഫൈൻ അടയ്ക്കണം. മതിയടാ, അവിടെ വിട്ടുതാ. ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നവരാണ്. ആ വേല കയ്യിലിരിക്കട്ടെ, ഞങ്ങൾ കോളേജിൽ പഠിക്കുന്നവരാണ്. വരുമേ. Thank you.
എന്താ പേര്? രവി. കോളേജ് പഠിക്കുകയാണോ? അതെ. കൊള്ളാം, നല്ല പഠിത്തമാണ്. എനിക്കിത് മനസ്സിലായി. ഞാൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. രണ്ടുപേരും വരൂ, ഞാൻ കൊണ്ടുവന്ന് വിടാം. വരൂ. എന്നാ നമ്മുടെ കൊടല് ഭാസ്കർ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്? ഈ മാസം അവസാനം വരും. വിശ്വംഭരൻ എന്നോട് എത്ര മോശമായിട്ടാണ് സംസാരിച്ചെന്നറിയാവും. ആ ഓട്ടോറിക്ഷക്കാരൻ അവിടെ എങ്ങനെയും നൊട്ടി, അതാണ് എനിക്ക് എത്തുന്നത്. മുതലാളി, അവൻ എടുത്തനാണ് ആ ജഡ്ജിന് ഇത്രയും പേരും കൊടുക്കുന്നത്. അതേടാ, തരം കിട്ടുമ്പോഴെല്ലാം അവൻ നമ്മളെ എതിർക്കാൻ ഒരുക്കത്തിലാണ്. ആ ഉമയെ നമുക്ക് കിട്ടാനാക്കുന്നുള്ള അവനാണ്. അവൻ നമ്മുടെ ബിസിനസ് ആകെ നശിപ്പിക്കുമെന്ന് നടത്തുന്നു. ആ ഉമ എപ്പോഴും ജഡ്ജിന്റെ വീട്ടിൽ വരാറുണ്ടെന്നാണ് പറയുന്നത്. അതേടാ, വരാറുണ്ട്. പക്ഷേ ജഡ്ജിനും ഉമ്മയ്ക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. എന്ത്? ജഡ്ജിനും ഉമ്മയ്ക്കും തമ്മിൽ ബന്ധമോ? ഉണ്ടായിക്കൂടെ മുതലാളി. അത് ഞാൻ സംശയിക്കുന്ന തരത്തിലാണെങ്കിൽ. എങ്കിൽ തീർച്ചയായും ആ ഡാൻസ് ടീച്ചർ സൗമനിക്ക് അത് അറിവുള്ളതായിരിക്കും. ഡാൻസ് ടീച്ചർ സൗമനി. സൗമനി, നൃത്തം അഭ്യസിപ്പിക്കുന്നത് വളരെ അധ്വാനമുള്ള ജോലിയാണ്. സൗമനി അല്പം ക്ഷീണിച്ചിട്ടുണ്ട്. ആരാ നിങ്ങൾ? അയ്യോ, എന്നെ മനസ്സിലായില്ലേ? എന്താ സൗമനി ഇത്? ഞാനല്ലേ പങ്കരാക്ഷൻ, അഡ്വക്കേറ്റ് വിശ്വംഭരല്ലേ, ഇപ്പോഴത്തെ ജഡ്ജി വിശ്വംഭരൻ. അദ്ദേഹത്തിന്റെ അമ്പാവന്റെ വന്നെ ഞാൻ. ഓർക്കുന്നില്ലേ സൗമനി, നിനക്കൊരു മകളുണ്ടായിരുന്നില്ലേ? അവിടുത്തെ എവിടെയാണ് മകളോ? എനിക്കോ? എനിക്കങ്ങനെ മകളൊന്നുമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൗമനി ഞാനല്ല. ദയവായി ഇവിടുന്ന് പോണം. അപ്പോ നീയല്ല ഞാൻ ഉദ്ദേശിക്കുന്ന സൗമനി എന്നാണ് നീ പറയുന്നത്? നിനക്കങ്ങനെ ഒരു മകളുമില്ല. അഡ്വക്കേറ്റ് വിശ്വംഭരയെ നിനക്ക് അറിഞ്ഞുകൂടാ? എന്നെയും നിനക്ക് അറിഞ്ഞുകൂടാ? അറിഞ്ഞുകൂടാ. അറിയിച്ചു തരാം. നീ ആരാണെന്നും ഞാൻ ആരാണെന്നും അഡ്വക്കേറ്റ് വിശ്വംഭരൻ ആരാണെന്നും നിന്നെ ഞാൻ അറിയിച്ചു തരാം. ബാ 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 ബാ, ഞാൻ തന്നെ അന്വേഷിച്ച് എവിടെയൊക്കെ നടന്നെന്ന് അറിയാമോ? ഇയാള് പറഞ്ഞ സ്ഥലത്ത് പോകാനാ ഞാൻ വന്നത്. 300 രൂപയുടെ കയ്യില്. 300? അന്ന് 275 എന്നല്ലേ പറഞ്ഞു? അതിൽ 15 രൂപ അഡ്വാൻസ് ആയി വാങ്ങിക്കുകയും ചെയ്തു. അതെ, എന്റെ കമ്മീഷന്റെ അഡ്വാൻസ് ആയിരുന്നു. ₹275 അവിടെ കൊടുക്കണം. ഉണ്ടോ? ഉണ്ടോ? ആ പിന്നെ ഒരു കാര്യം, ചേരാതെ ഇതാരും അറിയരുത്. ഞാൻ വിവാഹിതനാകാൻ വേണ്ടി അല്ലത് ചെയ്യുന്നത്. വാർദ്ധക്യത്തെക്കാൾ നല്ലതാണല്ലോ ചെറുപ്പം എന്നുദ്ദേശിച്ച് മാത്രം ചെയ്യുന്നത്. ആദ്യമായിട്ട് ഒരു 15 രൂപ എടുക്കണം. അവിടെ ചെന്നിട്ട് തന്നാ പോരെ? പോരാ, അതേ നാട്ടോയ്ക്ക് കയറണം. എനിക്കിത് കഴിഞ്ഞ വേറെ ജോലിയുണ്ട്. പിന്നെ ഒരു കാര്യം, അവിടെ ചെന്ന് ഹിന്ദുസ്ഥാനി പറയരുത്, ഞാൻ കുഴങ്ങിപ്പോവും. അയ്യോ, ഹിന്ദുസ്ഥാനി ഞാൻ പറയുന്നതല്ല, ഇങ്ങനെ നാഹീന്ന് പൊട്ടി പുറപ്പെടുന്നതാണ്. ചെയ്തേ തിരിച്ചു വരുന്ന വരുത്തുന്ന കാണണം. ഈ തണ്ടിക്കാത്ത ഇനിയെങ്കിലൊന്ന് പറയാൻ മേലെ എന്നെ എങ്ങോട്ടായി കൊണ്ടുവന്നെന്ന്? അതൊന്നും ഇപ്പൊ ഞാൻ പറയില്ല. തൽക്കാലം ഇവിടെ അടുത്തൊരു സ്ഥലം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് പല സ്ഥലങ്ങളുണ്ട്. സെന്റ് ട്രീസാസ് കോളേജ് ഉണ്ട്, മഹാരാജാസ് കോളേജ് ഉണ്ട്, വയോജന വിദ്യാഭ്യാസ ക്ലാസ് ഉണ്ട്, വിസ്ഡം ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ട്, പുല്ലേപ്പള്ളി ഷാപ്പുണ്ട്. ഇതിൽ എങ്ങോടാ കൊണ്ടുപോകണെന്ന് ഒന്ന് പറ. സ്ഥലം ഞാൻ പറയത്തില്ല, പക്ഷെ ഒരു സ്ഥലങ്ങളെ ചെന്ന് തെരഞ്ഞാണ്. എന്നാ പിന്നെ തന്റെ സൗകര്യം പോലെ ഇഷ്ടമുള്ളത് എന്നെ ഒന്ന് ചെറുപ്പമാക്കി തന്നേച്ചാ. ഏതായാലും ഭക്ഷ്യ സാറിനെ ഒരു പഴിവാക്കി തരുന്നതായി ഞാൻ. ഇതാണ് സ്ഥലം. ഞാനോ? ഞാൻ ഒറ്റയ്ക്ക്. ഞാൻ എല്ലാം പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വേണേ ഞാൻ കൂടെ വരാം. എന്താണത്തപ്പാ ബക്കീർ സാർ? അന്തർജാം ഞാൻ ഇവിടെ തന്നെ കാണണം. എനിക്ക് ആ ഒരു പരിചയമില്ലാത്ത ഏർപ്പാടാണ്. ഇവിടെ തന്നെ കാണുമെന്ന് ധൈര്യം വേണ്ടി പോണം. എന്താണത്തപ്പാ വലിക്കൽ? ഏയ്, അസുഖമൊന്നുമില്ല. എന്താ
നോക്കുന്നത്? പറഞ്ഞോളൂ, ഞാൻ ആ കണ്ണപ്പം പറഞ്ഞ കാര്യത്തിന് വേണ്ടി വന്നതാ. ഏത് കാര്യം? 55-35 ആക്കി കുറയ്ക്കുന്ന കാര്യം. ഏത് കണ്ണപ്പനാ പറഞ്ഞത്? നമ്മുടെ ഓട്ടോറിക്ഷ ഡ്രൈവർ കണ്ണപ്പൻ. പണം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണവർക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇനി ഞാൻ വിശദീകരിക്കണം. നിങ്ങളിപ്പോ എന്നെ എന്താ വിളിച്ചത്? കാരണവരെന്നല്ലേ. പിന്നെ ഇനി ഈ ഭൂമുഖത്ത് എന്നെ അങ്ങനെ ആരും സംബോധന ചെയ്യരുത്. ആ പരുവത്തിലാക്കി എന്നെ ഇവിടെ നയിക്കണം. 35-25 ആയാലും വിരോധം. പണം എത്ര വേണമെങ്കിൽ തരാം. ആ ആരും അറിയരുത്. ശരി, വരും. അയ്യപ്പ, ആ കണ്ണപ്പൻ എന്നെ കൊല്ലാൻ കൊണ്ടുവന്നാ തോന്നണം. എന്നാലും ഒന്ന് ചെറുപ്പമായി കിട്ടുമല്ലോ. അയ്യപ്പ, ധർമ്മശാസ്ത്രാവിനെ ചോദിച്ചില്ലേ? ഇല്ലേ, എന്ത് ചെയ്യണേനും വിരോധമില്ല. പക്ഷെ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞിട്ട് ചെയ്തു. അത്രയ്ക്ക് സഹായമെങ്കിലും ചെയ്തുകൂടെ. താങ്ക് യു മാഡം. ഡേയ് കണ്ണപ്പാ, നിനക്ക് എന്നെ മനസ്സിലായോ? ഞാൻ അഡ്വക്കേറ്റ് പഴയ ശങ്കരപ്പണിക്കർ തന്നെയാണ്. 35 തോന്നിക്കില്ല, 25 തോന്നിക്കുള്ളൂ എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. 30 നമുക്ക് ലാഭം. തന്റെ മുഖത്തിന് എന്തൊരു വല്ലായ്മ? നാം മദ്യപിച്ചോ? വാ, നാട്ടുകാർ എന്നെ കൺകുളിർക്കെ കണ്ടെന്ന് ആസ്വദിക്കട്ടെ. എനിക്കും നാട്ടുകാരുടെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാണ്ട് വാ. 25 കുറഞ്ഞു കിട്ടിയിരിക്കുന്നത്. അവിടെ എന്നിട്ട് മുഴുവൻ കേക്കട്ടെ. ഇനിയും പറഞ്ഞാൽ ഉമ്മ എഴുന്നേറ്റ് പോവില്ല. സത്യം? സത്യം എന്നാ പറയാം? നമ്മൾ രണ്ടുപേരും മാത്രം ഒരു തോണിയിൽ അങ്ങനെ പോകുന്നു. നല്ല നിലാവും, കായൽ ശാന്തമാണ്, ബോട്ടുകളോ കപ്പലുകളോ ഒന്നുമില്ല. ഞാൻ മലർന്നു കിടന്നു, ഉമ്മയുടെ മടിയിൽ തലവെച്ചോണ്ട്. ദാ എങ്ങനെ? പറഞ്ഞാ മതി, പ്രവർത്തിച്ചു കാണിക്കണ്ട. പറഞ്ഞതുകൊണ്ട് മാത്രം ചില കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ തുഴയുന്നില്ലെങ്കിലും തോണി അങ്ങനെ നീങ്ങുകയാണ്. ഞാൻ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി, ഉമ്മ എന്റെ മുഖത്തേക്ക്. ഈ ഫോട്ടോ കോളേജിലെ പ്രിൻസിപ്പൽ അയച്ചു കൊടുക്കണം. ഇതിവിടെ കിട്ടിയാലുടൻ ഉമ്മയുടെ പ്രസ്റ്റീജ് പറപറക്കും. അതോടെ ഇവിടെ പഠിത്ത റോസാരി. അവൾ അനാഥയാണെന്നല്ലേ ഇതുവരെ പറഞ്ഞിടക്കുന്നത്? ഇപ്പോൾ അവൾ നമ്മുടെ കേരള ഫട്ടസിലാണ്. എന്നെ അറിയില്ലെന്ന് നടിച്ചില്ലേ ആ സൗമിനി?
അവൾ ആരാണെന്ന് നാട്ടുകാരെ ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. എഴുത്. ഇപ്പോഴാണ് ജയിലിന്റെ വരുന്നത്. ഏതായാലും തക്ക സമയത്ത് തന്നെ എത്തി. അടുത്ത ജോലി എന്താ പറയണം? സമാധാനപ്പെട്. ഒരാളുടെ കുട നിൽക്കുന്ന ജോലി തന്നെ തരാം. നീ എഴുതേ. ശരി, നമുക്കൊരു ഫൈനൽ റിഹേഴ്സൽ നോക്കാം. അന്ന് നമ്മൾ പാർക്കിൽ പോയിരുന്നില്ലേ, അവിടെ വെച്ച് നമ്മുടെ ഫോട്ടോ ആരും എടുത്തു, പ്രിൻസിപ്പലിന് അയച്ചു കൊടുത്തു. പ്രിൻസിപ്പൽ എന്നെ വിളിച്ച് ചോദ്യം ചെയ്തു. അവരത് വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്.
കോളേജിന്റെ അന്തസ്സിനെ ബാധിക്കുമെന്നാണ് പറയുന്നത്. ഞാനൊരു അനാഥയല്ലേ. കോളേജിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കൊണ്ടല്ലേ ഞാൻ പഠിക്കുന്നതും ഹോസ്റ്റലിൽ താമസിക്കുന്നതും. രവി വന്ന് പ്രിൻസിപ്പലിനെ കണ്ട് സത്യം തുറന്നു പറയണം. ഒന്ന് പറയാമല്ലോ, നമ്മൾ തമ്മിൽ സ്നേഹത്തിലാണെന്നും വിവാഹിതരാൻ പോവുകയാണെന്നും പറയാം. രവി പറയുന്നത് ന്യായമായിരിക്കാം. പക്ഷേ ഈ ഫോട്ടോ ഇവിടെ കിട്ടിയ സ്ഥിതിക്ക് പലതും സംശയിക്കണ്ടേ? ഒരു നടപടി എടുക്കാതെ നിശബ്ദരായിരിക്കാൻ സാധിക്കും. കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വിവാഹിതരാൻ പോകുന്നവരാണ് ഞങ്ങൾ. അതിനു മുമ്പ് അല്പം അടുത്തൊരു വഴി പോകുന്ന ഇത്ര വലിയ തെറ്റാണോ? തെറ്റല്ലായിരിക്കാം. പക്ഷേ ഈ കോളേജിൽ ചില റെസ്ട്രിക്ഷൻസ് എല്ലാം ഉണ്ട്. അതനുസരിക്കാത്തവരെ ശിക്ഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. സകലവും നഷ്ടപ്പെട്ടു. ഈ കോളേജിന്റെ അന്തസ്സും അഭിമാനവും തൽപ്പേരും എല്ലാം നശിച്ചു. നാട്ടുകാരുടെ മുഖത്തേക്ക് നോക്കാൻ വയ്യ. എല്ലാരും പുച്ഛിച്ച് ചിരിക്കുകയാണ്. ഈ ഫോട്ടോ കണ്ടോ? ഈ കാര്യം തന്നെയാണ് ഇപ്പൊ ആലോചിക്കാനുള്ളത്. എന്താ മാഡം ആലോചിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ? അതെ, ഇവർ വിവാഹിതരാകാൻ പോകുന്നവരാണത്രേ. അതുകൊണ്ട് അല്പം അടുത്തിടപഴകുന്നത് കൊണ്ടോ ഒന്നിച്ചിരുന്ന് സംസാരിച്ചത് കൊണ്ടോ തെറ്റില്ലെന്നാണ്. ഓ അത് ശരി. വിവാഹം വരെ എത്തിയോ? ഇക്കണക്കിന് ഇവിടെ തന്നെ ഹണിമൂണിന് ഒരു റൂം കൂടി അറേഞ്ച് കൊടുക്കേണ്ടി വരുമല്ലോ. കുറെ നാൾ കൂടി കഴിഞ്ഞാൽ പ്രസവം നടത്താനുള്ള ആശുപത്രി വേണമെന്ന ഡിമാൻഡ് കൂടി വരും. കൊള്ളാം. ഈ നാട് പിന്നെ എങ്ങനെ നന്നാകും? അല്ല, നാടൊരിക്കലും ചീറ്റാവില്ല. നന്നാക്കാൻ നിങ്ങളെ പോലെ ചിലരുണ്ടല്ലോ. സമ്മതിച്ചു, ഞാൻ തോറ്റിരിക്കുന്നു. ഒരു കാര്യം പറയണമല്ലോ, ഇവൾ നിന്നോട് തിടപഴകി എന്ന് പറയുന്നുണ്ടല്ലോ. ആരോട് ചോദിച്ചിട്ട്? ആരോടും ചോദിക്കണ്ടല്ലോ. ചോദിക്കണം, എന്നോട് ചോദിക്കണം. കാരണം ഇവൾ അനാഥയാണ്. ഇവർക്ക് ഞങ്ങൾ ഫ്രീയായി താമസ സൗകര്യവും ഭക്ഷണവും വസ്ത്രങ്ങളും വിദ്യാഭ്യാസവും കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? ഇവൾ അനാഥയായതുകൊണ്ട്. അനാഥയായ ഇവൾക്ക്. അല്ല, ഞാൻ അനാഥയല്ല, എനിക്ക് അമ്മയുണ്ട്. അപ്പോ നിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് അല്ലേ? അനാഥയായി കണക്കാക്കിയാണ് നിനക്ക് ഈ കോളേജിൽ നിന്ന് സ്കോളർഷിപ്പ് തരുന്നത്. അതങ്ങനെ ചിലപ്പോ ചില സ്റ്റുഡൻസ് സ്കോളർഷിപ്പ് കിട്ടാൻ കള്ളം പറയും. ഡിവിറ്റ്, അങ്ങനെയാണെങ്കിൽ ഇവനുമായി നിനക്കുള്ള ബന്ധം നിന്റെ അമ്മയ്ക്ക് കൂടി അറിയാമെന്നാണ് ഉമ്മ പറയുന്നത് അല്ലേ? അതെ, എന്റെ അമ്മയ്ക്കും ഇതറിയാം. ഓൾറൈറ്റ് ഉമ്മേ, നീ പോയി അമ്മയെ കൂട്ടിക്കൊണ്ടുവരും. മാനേജിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ അവരിത് പറയട്ടെ. തുടർന്ന് ഹോസ്റ്റലിൽ താമസിക്കാൻ നിന്നെ അനുവദിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിന്റെ പഠിത്തമെങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നത്. കഷ്ടമായിപ്പോയി, നല്ല സ്റ്റുഡന്റ് ആണ്. ഉമ്മേ, അമ്മയുണ്ടെന്നാണല്ലോ ഉമ്മയോട് പറഞ്ഞത്? അതെ. ഇതുവരെ എന്നോട് പോലും പറയാനെന്താ? ആ ട്രാജഡിയെ പറ്റി പറഞ്ഞ് രവിയെ കൂടെ വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി. അപ്പൊ അമ്മ എവിടെ ഉള്ളത്? എന്തിനാ? നമുക്ക് അങ്ങോട്ട് പോവാം. വേണ്ട, ഇതെല്ലാം അമ്മയോട് ചെന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. ഞാൻ കൂടെ വരുന്നില്ലേ? ഞാൻ പറഞ്ഞോളാം. രവിയെ കൊണ്ട് അമ്മയെ സമാധാനിപ്പിക്കാൻ കഴിയില്ല. പിന്നെ എന്ത് ചെയ്യും? നമുക്ക് വാസുചേട്ടനെ ചെന്ന് കാണാം. വാസുചേട്ടനെയോ? അതെ. എന്താ, ഓർക്കുന്നില്ലേ? ആളെനിക്ക് മനസ്സിലായി. പക്ഷേ ഈ കാര്യത്തിൽ ആ ചേട്ടൻ തീർച്ചയായും നമ്മളെ സഹായിക്കും. നമുക്ക് അങ്ങോട്ട് പോവാം. വരൂ, വരുന്നേ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുക, വിളിക്കുമ്പോൾ അകത്ത് വന്നാൽ മതി. ഒരു കാര്യം, ഉമ്മ സൗമ്യയുടെ മകളാണെന്ന് ഞാൻ അറിഞ്ഞതായി ഭാവിക്കുന്നില്ല. എനിക്കതറിയാമെന്ന് നിങ്ങൾ സൗമ്യയോട് പറയുകയും വരുത്. മനസ്സിലായോ? ഇന്ന് മറ്റൊരു ജോലിയിലാണ്. പാവപ്പെട്ട ഒരു പെണ്ണിനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കും. എന്ത് ചെയ്യും? ഞാൻ ജനിച്ചത് ഇങ്ങനെ ചിലതെല്ലാം ചെയ്തീർക്കാൻ വേണ്ടിയായിരിക്കാം. ചേട്ടൻ പറയുന്ന പെണ്ണ് ഏതാണ്? എന്ത് അപകടത്തിലാണ് പെട്ടിരിക്കുന്നത്? അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പയ്യനുമായി അവൾ അല്പം അടുത്തിടപഴകിപ്പോയിട്ടാണ്. എന്നോടൊപ്പം സൗമ്യം കൂടി അവളെ ഒന്ന് സഹായിക്കണം, എങ്കിലേ അവൾ രക്ഷപ്പെടുകയുള്ളൂ. ഞാനോ?
മറ്റൊന്നും ചെയ്യണ്ട. സൗമിനി അവളുടെ അമ്മയാണെന്ന് കോളേജിൽ പോയെന്ന് പറയണം അത്രേ ഉള്ളൂ. ഞാൻ അവളുടെ അമ്മയാണെന്ന് അതെങ്ങനെ? അവൾക്ക് അമ്മയും അച്ഛനും ഉള്ളപ്പോൾ ഞാൻ ഇല്ല. അവൾക്ക് ആരുമില്ല, അനാഥയാണ്. അനാഥയായതുകൊണ്ടാണ് കോളേജ് അധികാരികൾ അവളുടെ പേരിൽ നടപടിയെടുക്കാൻ പോകുന്നത്. സൗമിനി അവളുടെ അമ്മയായി കുറച്ചു നേരമൊന്ന് അഭിനയിച്ചാൽ മതി. ഞാൻ അനാഥയല്ല, എനിക്ക് അമ്മയുണ്ട് എന്ന് അവൾ അവിടെ പറഞ്ഞുപോയി. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞേ. പക്ഷെ അതിനു മുമ്പ് സൗമിനി എനിക്ക് വാക്ക് തരണം. ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ സൗമിനി കടയിൽ വന്ന് വേണ്ടതുപോലെ പറയാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇനി ഉമ്മ അടുത്തേക്ക് പറ്റുള്ളൂ. ധൈര്യമായിട്ട് പോകൂ, കുറച്ചു കഴിഞ്ഞ് ഞാനും ദേവി അങ്ങോട്ട് വന്നോളാം. പഠിപ്പ് പൂർത്തിയാക്കിയ ശേഷം കല്യാണം. നീ എന്ത് പറഞ്ഞടേ? സ്നേഹിക്കില്ലല്ലോ. ഇതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത്. പ്രേമിക്കാനാണ് ഞാൻ നിന്നെ കോളേജിലേക്ക് അയച്ചത്. അമ്മേ, അമ്മ എന്നെ അടിക്കരുത്. വാസച്ചേട്ടനത് കണ്ടുകൊണ്ട് വരും. നമ്മൾ അമ്മയും മകളുമാണെന്ന് ആ ചേട്ടൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടില്ലെന്നോ? നിനക്ക് നിന്റെ കാമുകനും രക്ഷപ്പെടാൻ വേണ്ടി എല്ലാ രഹസ്യങ്ങളും മാസേട്ടനോട് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടി എന്നിട്ട് കുരങ്ങ് കളിപ്പിക്കാണല്ലേ. അമ്മേ, അമ്മ ധരിക്കുന്ന പോലെ അല്ല വാസച്ചേട്ടൻ എന്നെ കടന്നുപോയി. ഇവിടുന്ന് എനിക്ക് നിന്നെ കാണണ്ട. ഇവൾക്ക് വേണ്ടി ഞാൻ കോളേജ് വരില്ല. കാരണം ചേട്ടൻ അറിയാമല്ലോ. സൗമിനി പറയാൻ ഞാൻ എങ്ങനെ അറിയും? എല്ലാം ഞാൻ പറഞ്ഞു തന്നെ അറിയണമെന്നുണ്ടോ? മനസ്സിലായി. അങ്ങനെ നടിക്കുകയാണ്. ചേട്ടൻ ഇവിടെ സഹായിക്കണം. അന്ന് ആട്ടോ വലിയ യാത്ര ചെയ്ത് കുഴപ്പമുണ്ടാക്കി ഓടിപ്പോയവളല്ലേ ഇവൾ. ഇവൾ ആരാണെന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായി. അതുകൊണ്ടല്ലേ തൽക്കാലം ഇവൾക്ക് മാപ്പ് കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഞാൻ ഇവൾക്ക് മാപ്പ് കൊടുക്കില്ല. വേണ്ട, ഇവളെ സഹായിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നതല്ലേ. ഞാൻ അങ്ങനെ വീണ്ടും വിചാരം കൂടാതെ ചെറുതൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. സൗമിനി ഇങ്ങോട്ട് നോക്കൂ. ഇതാണ് ഉമയെ സ്നേഹിക്കുന്ന രവി. നല്ലവനാണ്, മിടുക്കനാണ്, സമർത്ഥനാണ്. സൗമിനി ഇവരോടൊന്നിച്ച് കോളേജിൽ പോകണം. ഇവരെ ഒന്ന് സഹായിക്കണം. എന്താ സഹായിക്കില്ലേ? സൗമിനി എനിക്ക് വാക്ക് തന്നതാണ്. ഞാൻ തന്നെയാണ്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പേടിക്കണ്ട, കഴിഞ്ഞകാല സംഭവങ്ങളെ പറ്റി ഓർമ്മിപ്പിക്കാനോ അങ്ങനെ നിങ്ങളെ ഉപദ്രവിക്കാനോ വന്നതല്ല. സൗമിനി എന്താ ഈ പറയുന്നത്? നിങ്ങൾ നീതിക്കും ധർമ്മത്തിനും വേണ്ടി ജീവിക്കുന്ന ആളാണെന്നാണല്ലോ പറയുന്നത്. ആ ധൈര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, നിങ്ങളുടെ മകളെ പറ്റി സംസാരിക്കാൻ. എന്റെ മകളെ പറ്റിയോ? അതെ, 17 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ഒരു സ്നേഹിതൻ കൊല്ലാൻ ശ്രമിച്ചില്ലേ? ആ മകളെ പറ്റി. എന്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടോ? എവിടെയാണ് അവൾ? എന്റെ മകൾ എവിടെയാണ് സൗമിനി? നീ എന്താണ് പറയാൻ മടിക്കുന്നത്? ഞാൻ അവൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാക്കുമെന്ന് ഭയന്നാണ്. ആ വക്കീൽ വിശ്വംഭരൻ മരിച്ചുപോയി സൗമിനി. ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷയും പ്രതീക്ഷ കഴിയുന്ന മറ്റൊരു വിശ്വംഭരനാണ് നിന്റെ മുമ്പിലുള്ളത്. എന്നെ വിശ്വസിക്കൂ. എന്റെ മകൾ എവിടെയാണ് പറയൂ. പറയാം, പക്ഷേ നിങ്ങൾ എനിക്ക് വാക്ക് തരണം, സത്യം ചെയ്യണം. അവൾ നിങ്ങളുടെ മകളാണെന്ന് ഈ നാട്ടുകാരെ എല്ലാം ബോധ്യപ്പെടുത്താമെന്ന്. അതിന് തയ്യാറാണോ? സൗമിനി, നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുത്. ഇത് അത്ര കഠിനമായ പരീക്ഷയൊന്നുമല്ല. നിങ്ങൾ അവളുടെ അച്ഛനാണെന്ന രഹസ്യം ആരെയും അറിയിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതുവരെ എന്തെല്ലാം സഹിച്ചു. ഇപ്പോഴെല്ലാം തുറന്നു പറയാനുള്ള സന്ദർഭം വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. അവൾ നിങ്ങളുടെ മകളാണെന്ന് പറയാൻ എന്തിനു മടിക്കുന്നു? നിങ്ങളൊരു ജഡ്ജ് ആയതുകൊണ്ടാണോ? അല്ല, അങ്ങനൊരു ഭയമൊന്നും എനിക്കില്ല. കുറ്റബോധം എന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഞാനൊരാശയക്കുഴപ്പത്തിലാണിപ്പോൾ. നീ എനിക്ക് അല്പം സമയം തരണം.
എനിക്ക് എന്നെ ഒന്ന് നേരെ നിർത്തേണ്ടതുണ്ട്. എന്നിട്ട് ഞാൻ എന്റെ മകളെ ഏറ്റു വാങ്ങിക്കൊള്ളാം. സത്യമാണ് ഈ പറയുന്നത്? ഞാൻ സത്യം മാത്രമേ പറയൂ സൗമിനി, എന്നെ വിശ്വസിക്കൂ. പഠിക്കാൻ സമർത്ഥയായ ഉമയുടെ ഭാവി നമ്മൾ നശിപ്പിക്കരുത്. അതേസമയം നമ്മുടെ കോളേജിന്റെ അന്തസ്സിന് കോട്ടം തട്ടിയേരുത്. അത്തരത്തിലുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കണം. അതെങ്കിലും സത്യമാണോ നോക്കാം. ഉമേ, പറയൂ അമ്മേ, എന്റെ അമ്മയാണെന്ന് ഇവരോട് പറയൂ അമ്മേ. ഈ പെൺകുട്ടിക്ക് എല്ലാം ഞാനാണ്. അപ്പോ ഉമ അനാഥയായിരുന്നു എന്ന പ്രസ്താവന കള്ളമായിരുന്നു അല്ലേ? ശരി, ആരാണ് ഉമയുടെ അച്ഛൻ? അതായത് നിങ്ങളുടെ ഭർത്താവ്? അത് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അല്ല, അയാളുടെ പേര് പോലും ഒന്ന് പറഞ്ഞുകൂടെ? അതോ അങ്ങനെ ആളില്ലേ? പങ്കജാക്ഷൻ, അവർ പറയുന്ന വിശ്വാസം ഇല്ലെങ്കിൽ നമ്മുടെ തീരുമാനം അറിയിച്ചു പോവാ. എന്തിനാ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കുന്നു? എന്താ, ഈ പെൺകുട്ടി നിങ്ങളുടെ മകളാണോ? ഡ്രൈവർ, കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവരും. ഉമ്മ നിങ്ങളുടെ മകൾ തന്നെയാണോ? ഇവളെന്റെ മകളല്ല. അമ്മ ഞാൻ അഭിനയിക്കണമെന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടു വന്നതാണ്. എനിക്ക് മക്കളില്ല, എന്നെ ആരും വിവാഹം കഴിച്ചിട്ടില്ല, എനിക്ക് ആരുമില്ല, എനിക്ക് ആരുമില്ല. ഏതോ ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുവന്ന് തന്റെ അമ്മയാണെന്ന് കമ്മറ്റിയെ വ്യാജമായി ബോധ്യപ്പെടുത്തി എന്ന കുറ്റത്തിനും ചെയ്ത തെറ്റിനെ മറയ്ക്കാൻ ശ്രമിച്ച കുറ്റത്തിനും ഉമയെ കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും ഡിസ്മിസ് ചെയ്യാൻ തീരുമാനിക്കുകയും അതിനുവേണ്ട നടപടിയെടുക്കുന്നതിന് മാനേജിംഗ് കമ്മിറ്റി പ്രിൻസിപ്പാളിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. നിന്നെ ഓരോ തവണ കാണുമ്പോൾ ഞാൻ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു, നീ എന്റെ മോളാണോ എന്ന്. ഇന്നെനിക്ക് മനസ്സിലായി, നീ എന്റെ മകളാണെന്ന്. നിന്നോട് നിന്റെ മാതാപിതാക്കന്മാരെ പറ്റി ചോദിക്കേണ്ട ഗതികേട് നിന്റെ അച്ഛനായി എനിക്കുണ്ടായി മോൾ. നിന്നോടും നിന്റെ അമ്മയോടും ചെയ്ത് തെറ്റിത് ദൈവം എന്നെ ശിക്ഷിക്കുകയാണ്. എന്നോട് ക്ഷമിക്കുമോ? നിന്റെ അച്ഛനോട് ക്ഷമിക്കുമോ? ജഡ്ജി അങ്ങുന്ന് നിങ്ങളെല്ലാം കൂടി കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ വരുന്നില്ല, എനിക്കാരെയും കാണണ്ട. ഉമ്മ എന്താ അങ്ങനെ പറയുന്നത്? കാര്യങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതല്ലേ? അതെ ഉമ്മേ, നമ്മളെ സഹായിക്കാൻ വേണ്ടിയിരിക്കും അദ്ദേഹം നമ്മളോടൊക്കെ ചെല്ലാൻ പറഞ്ഞത്. സഹായം? നിങ്ങൾ പൊയ്ക്കൊള്ളണം, ഞങ്ങൾ വന്നേക്കാം. സൗമിനി ഇതുവരെ എത്തിയില്ലേ? ശരി വരൂ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കണം, ഞാൻ പോയി സൗമിനി അന്വേഷിച്ചു വരാം. ഞാൻ വരാൻ താമസിച്ചു പോയാൽ നിങ്ങൾ നേരെ ജഡ്ജി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വെക്കണം. സൗമിനി, ഉമ്മയെപ്പറ്റിയല്ലേ അന്ന് എന്നോട് പറഞ്ഞത്? ഉമ്മയല്ലേ എന്റെ മകൾ? പറയൂ. അതെ, ഉമ്മ അങ്ങയുടെ മകളാണ്. ഉമ്മ എന്റെ മകളാണ്. അവളെ ഇത്രയും വളർത്തിയെടുക്കാൻ നീ അനുഭവിച്ച കഷ്ടതകൾ എനിക്കറിയാം.
ഞാനും എന്റെ മകളും നിന്റെ മുമ്പിൽ എത്രയോ ചെറിയവരാണ്. നിന്റെ ഈ ത്യാഗത്തിന് മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ ഞാൻ യോഗ്യനല്ല. അരുത്, ഇങ്ങനെയൊന്നും പറയരുത്. ഒരു കാര്യം അങ്ങയോട് അപേക്ഷിക്കാനാണ് ഞാൻ വീണ്ടും വന്നത്. അങ്ങയുടെ മകളെ അങ്ങേറ്റെടുക്കണം. ഞാനിപ്പോൾ തീരെ ദുർബലയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന മനോധൈര്യവും ആത്മവിശ്വാസവും ഇപ്പോഴെനിക്കില്ല. ഇനി എന്നെ കൊണ്ട് ഉമ്മയെ രക്ഷിക്കാനാവില്ല. സൗമിനി, ഉമ്മയെ ഞാൻ നോക്കിക്കൊള്ളാം. അതിനുമുമ്പ് ഒരു പ്രധാന കാര്യം ചെയ്തു തീർക്കാനാണ് ഞാനിപ്പോ പോകുന്നത്. എന്താണെന്ന് എന്നോട് പറഞ്ഞൂടെ? ഞാൻ എന്റെ ഉദ്യോഗം രാജിവെക്കാൻ പോവാണ്. ഒരു ന്യായാധിപനായിരിക്കാനുള്ള അർഹത എനിക്കില്ല. ഞാൻ വരുന്നതുവരെ സൗമിനി ഇവിടെ നിൽക്കും. എന്റെ മോളും വാസുവും വരും. അവരോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറയണം. ഞാൻ ഉടനെ വരാം. അവളുടെ പേര് കേൾക്കുമ്പോ എന്റെ ചോര തിളയ്ക്കും. അവളുടെ കഴുത്ത് ഞാൻ നിറക്കും. അതെങ്ങനെയാണ് സൗമിനിയോട് അത്രയ്ക്ക് ചോദിച്ചു? ഞാൻ അവളും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരുന്നതല്ലേ? മനസ്സുകൊണ്ട് എനിക്ക് അവളെന്റെ ഭാര്യയല്ലേ? അങ്ങനെയാണോ? 15 കൊല്ലം മുമ്പ് ഒരു കൊല ചെയ്യാൻ പറഞ്ഞു ഓർമ്മയുണ്ട്. ഒന്നു, ഞാൻ ജയിലിൽ പോയി. ആ സമയത്താണ് ഒരു പെണ്ണി അവളുമായി സംബന്ധം തുടങ്ങിയത്. ജയിലിൽ നിന്നും പുറത്തിറങ്ങി ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അവളും അവനും കൂടി സല്ലപിക്കുന്നു കേട്ടായിരിക്കും. എന്ത് പറഞ്ഞു? ഓഴത്തം പറഞ്ഞാണല്ലോ. ഇങ്ങനെ കോപിച്ചാലോ? ഞാൻ ഒന്നും പറഞ്ഞില്ലെന്ന്. അങ്ങനെ ഒരു കാഴ്ച കണ്ടാൽ കണ്ണും ചുമ്മി തിരിച്ചു പോകുന്നവരാണോ ഞാൻ? ഒരിക്കലുമില്ല. അവളുടെ അവന്റെ ഉടലെടുത്തിയ മാലയിട്ട് നടക്കില്ലേ? ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൾക്ക് അവന്റെ ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെ ഓമനിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നീ അവളെ ഒന്നും ചെയ്താൽ തിരിച്ചു പോകും? സൂക്ഷിച്ച് സംസാരിക്കണം. ഭാസ്കറിന്റെ ഭ്രാന്തനാക്കണം. ഞാനതിന് എന്താ പറഞ്ഞു? അവൾ മാറിക്ക്. പിന്നെ ഞാൻ അവളെ ചുമ്മാ വിടുന്നു. എന്റെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പൊടി കൊണ്ട് ഞാൻ അവളുടെ നേരെ അവൾ പിഴഞ്ഞു ചാകുമായിരുന്നു. എന്നിട്ട് എന്താ? ആ സ്വർണ്ണക്കാർ തല്ലിത്തകർത്ത കേസിൽപ്പെട്ടില്ലേ? ആ കേസ് അടക്കുമ്പോഴല്ലേ വേറെ രണ്ടു പേരുടെ കുടലെടുത്തത്? അങ്ങനെ ജയിൽ പോയി പോയി. പിന്നെ ഇപ്പോഴല്ലേ ഞാൻ അവളെ കണ്ടത്? അവളെ, അവളുടെ മറ്റവനെ, മകളെ ഞാൻ. ഭാസ്കര, എന്താ? ഇനിയും നിന്റെ ഉന്നം തെറ്റും. ആ ഓട്ടോറിക്ഷക്കാരൻ വാസു നിന്റെ ഉന്നം തെറ്റിക്കും. അവൻ നിന്റെ കഥ കഴിച്ചൊന്നും വരും. എന്റെ കാണിച്ചു തരാം. ആ മൂന്നെണ്ണത്തിനെയും വാഴപ്പിണ്ടി പോലെ ഞാൻ വെട്ടി നിർത്തും. എന്നിട്ടൊരു കുഴിക്കകത്തിട്ട് മൂടും. മൂടുന്നതിന് മുമ്പ് ഞാനിവിടെ വരും. നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ആ കാഴ്ച ഒന്ന് കാണിക്കൽ. ഇത് കൊടലി ഭാസ്കരനാ. വരാ. ഇത്രയും നാൾ നീ എന്നെ പറ്റിച്ചിടുന്നു. ഇനി നീ രക്ഷപ്പെടുന്നത് ഞാനൊന്ന് കാണട്ടെ. നീ പറയില്ലേ? നീ എന്നെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കണം. ഇപ്പൊ നിന്നെ അടുത്ത് നിന്റെ മറ്റവനുണ്ടല്ലോ, ആട്ടോട്ടറിയ വാസു, അവനും നിന്റെ മൂളും. Thank you.
സൗമിനി, സൗമിനി എന്ത് പറ്റി സൗമിനി? തല വല്ലാതെ പൊട്ടിയോ? എനിക്കൊന്നും പറ്റിയില്ല. ചേട്ടൻ എന്തെങ്കിലും പറ്റിയോ? അവൻ ഭയങ്കരനാണ്. ഇവനാണ് ഞാനെന്ന് പറഞ്ഞ കുടില് ഭാസ്കർ. ഓഹോ, അങ്ങനെയാണോ? ആ, അവന് വേണ്ട പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ജഡ്ജി അദ്ദേഹം വന്നില്ലേ? പുറത്തെങ്ങോ പോയിരിക്കുന്നു, ഉടനെ വരും. ചേട്ടൻ വന്നാൽ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ജഡ്ജി അദ്ദേഹത്തെ കാണാനാണ് ഞാൻ വന്നത്. സൗമിനി അവിടെ പ്രതീക്ഷിച്ചില്ല. അമ്മേ, ഉമ്മേ, അമ്മേ, എങ്ങനെ തല പൊട്ടിയത്? സാരമില്ല, ഞാനൊന്ന് വീണതാ. വാസുചേട്ടനെ കാണാത്തത് കൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ചേട്ടനോട് എനിക്ക് ചിലത് പറയാനുണ്ട്. എന്നോടോ? അതെ. ഇനി നിങ്ങൾ തമ്മിൽ അങ്ങ് പറഞ്ഞാൽ പോരെ, അമ്മയും മകളും മകളുടെ ഭാവി വരണം തമ്മിൽ. ചേട്ടാ, ഉമ എന്റെ മകളല്ല. അങ്ങനെ കോളേജിൽ പറഞ്ഞതല്ലേ, എന്നോടും അത് തന്നെ പറയണോ? കോളേജിൽ ഞാൻ പറഞ്ഞത് സത്യമാണ്. ഉമ്മ എന്റെ മകളല്ല. ഉമ്മേ, നീ എന്റെ മകളല്ല. അങ്ങനെയാണെങ്കിൽ എന്തിനാ ചെറുപ്പം മുതലേ അമ്മയും മകളുമാണെന്ന് എന്നെ വിശ്വസിപ്പിച്ചത്? ഇതുവരെ അതെന്തിനാ മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെച്ചത്? എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഉമ്മേ, ഉമ്മ ഇങ്ങനെ ബഹളം വെച്ചാലോ? അവർക്ക് പറയാനുള്ളവര് പറയട്ടെ. അമ്മേ, ഇനിയെങ്കിലും തുറന്നു പറയൂ. എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ സത്യം തുറന്നു പറയമ്മേ. അതെ, തുറന്നു പറയും. ഉമ്മ ആരുടെ മകളാണ് പറയൂ. ഉമ്മ ആരുടെ മകളാണ്? ഉമ്മ ചേട്ടന്റെ അനുജത്തി ലക്ഷ്മിയുടെ മകളാണ്. ചേട്ടന്റെ അനന്തരവളാണ്. ഉമ്മ എന്റെ ലക്ഷ്മിയുടെ മകളാണോ? സൗമിനി എന്തെല്ലാമാണ് മറച്ചു വെച്ചിരിക്കുന്നത്? എല്ലാം തുറന്നു പറയൂ. എന്റെ ലക്ഷ്മിക്ക് എന്ത് പറ്റി? അവൾ എങ്ങനെയാണ് മരിച്ചത്? പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ലക്ഷ്മിയും കൂട്ടുകാരികളെ കഴിഞ്ഞിരുന്ന കാലത്ത് ലക്ഷ്മി ഒരാളുമായി പ്രണയബന്ധത്തിൽപ്പെട്ടു. അവൾ ഗർഭിണിയായി. രഹസ്യമായിട്ടെങ്കിലും അദ്ദേഹം അവളെ ഭാര്യയായി സ്വീകരിച്ചു. ലക്ഷ്മി അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി ലക്ഷ്മി, എന്തായത്? വരൂ. നീ രാത്രിയിൽ എന്തിനിങ്ങോട്ട് വന്നു? ഇല്ല സൗമിനി, ഞാനിവിടെ നിൽക്കുന്നില്ല. എനിക്ക് ഉടനെ പോണം. എന്റെ ജീവൻ അപകടത്തിലാണ് ലക്ഷ്മി. അതെ, ഞാൻ മരണത്തോടടുക്കയാണ്. എന്ത്? ഈശ്വരനെ പോലെ കരുതിയിരുന്ന എന്റെ ഭർത്താവിനെ കൊണ്ട് ആ പങ്കജാക്ഷൻ എനിക്ക് വിഷം തരിവിച്ചു. ലക്ഷ്മി, എന്താ ഈ പറയുന്നത്? നിന്റെ ഭർത്താവ് നിനക്ക്? ഇല്ല സൗമിനി, അദ്ദേഹം നിരപരാധിയാണ്. വിഷമാണ് എനിക്ക് തരുന്നതെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. എന്റെ ദൈവമേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. പങ്കജാക്ഷൻ അദ്ദേഹത്തെ ചതിച്ചതാണ്. അദ്ദേഹത്തെ കൊണ്ട് അവന്റെ അനുജത്തി വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണിത്. അല്പാൽപമായി മുലപ്പാൽ കുടിക്കുന്ന എന്റെ ഈ കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയാണ് അത്തരമൊരു വിഷയം എനിക്ക് തന്നത്. പങ്കജാക്ഷൻ അവന്റെ അനുജത്തിയോട് ഇതെല്ലാം പറയുന്ന ഞാൻ കേട്ടു. എന്റെ ഭർത്താവ് ഇപ്പോൾ സ്ഥലത്തില്ല. അദ്ദേഹം അതൊന്നും അറിഞ്ഞിട്ടില്ല. സൗമിനി, എന്റെ കുഞ്ഞിനെ നീ രക്ഷിക്കണം. ഞാനിനിവിടെ നിന്ന് എന്റെ കുഞ്ഞിന് നിനക്കും ആപത്താണ്. സൗമിനി, ഇതെന്റെ കുഞ്ഞാണെന്ന് ആരും അറിയരുത്. പങ്കുചാക്ഷൻ അറിഞ്ഞാൽ എന്നായാലും അവൻ എന്റെ കുഞ്ഞിനെ കൊന്നു കളയും. എനിക്ക് വാക്കു തരു സൗമിനി, എന്റെ കുഞ്ഞിനെ രക്ഷിക്കില്ലേ? ലക്ഷ്മി, എന്റെ കുഞ്ഞിനെ ഞാൻ രക്ഷിച്ചോളാം. എന്റെ മോളെ ഞാൻ വളർത്തു. മതി, എനിക്കത് മതി. ഇവൾ നിന്റെ കുഞ്ഞാണ്. ഇവളെ രക്ഷിക്കണേ. ഞാൻ പോട്ടെ സൗമിനി. ലക്ഷ്മി, 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 ലക്ഷ്മി. Ah!
രണ്ടാം ദിവസം ലക്ഷ്മിയുടെ ശവശരീരം കടപ്പുറത്ത് കിടപ്പുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ആരാണ് എന്റെ ലക്ഷ്മിയുടെ ഭർത്താവ്? എന്റെ അനുജത്തി രഹസ്യം വാങ്ങിയത് ആരാണെന്ന് പങ്കജാക്ഷനോട് പകരം ചോദിക്കുന്നതിന് മുമ്പ് എനിക്കതറിയണം. എന്താ അയാളെ പറ്റി ഒന്നും പറയാത്തത്? അറിയൂ. എന്താ വാസു? സാർ, ഉമ സൗമിനിയുടെ മകളല്ല, എന്റെ അനുജത്തിയുടെ മകളാണ്. എന്റെ അനുജത്തിയുടെ ഭർത്താവായിരുന്നവനെ എനിക്കൊന്ന് നേരിട്ട് കാണണം. അയാൾ ആരാണെന്ന് സൗമിനി പറയുന്നില്ല സാർ. വാസു, നിങ്ങളുടെ അനുജത്തിയുടെ ഭർത്താവ് ഞാനാണ്. എന്ത്? ഉമ്മയുടെ അച്ഛൻ ഞാനാണ്. നിങ്ങളോ? അതെ. സത്യം പറയൂ, പങ്കജാക്ഷന്റെ അനുജത്തിക്ക് വിഷം കൊടുത്തത് നിങ്ങൾ അറിഞ്ഞില്ലേ? അറിഞ്ഞു, പക്ഷേ അപ്പോഴേക്കും എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ലക്ഷ്മിയും കുഞ്ഞിനെയും കുറിച്ച് അന്വേഷിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ പങ്കജാക്ഷന്റെ പേരിൽ നടപടി എടുത്തില്ല? പങ്കജാക്ഷൻ എന്നെ ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി. ലക്ഷ്മിയെ കൊന്നത് ഞാനാണെന്ന് വരുത്തി തീർക്കാൻ അവന് സാധിക്കുമെന്ന് അവൻ എന്നെ വിശ്വസിപ്പിച്ചു. ലക്ഷ്മിയോടൊന്നിച്ച് എന്റെ മകളും മരിച്ചുപോയെന്ന് അവനെന്നെ ധരിപ്പിച്ചു. കുറച്ചു ദിവസം മുമ്പ് സൗമിനി വന്ന് പറഞ്ഞപ്പോഴാണ് എന്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. എന്റെ മകളെ രക്ഷിക്കാൻ വേണ്ടി എന്തും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ് വാസു. പങ്കജാക്ഷൻ എന്റെ കുടുംബം നശിപ്പിച്ചവനാണ്, എന്റെ സഹോദരിയുടെ ജീവൻ അപഹരിച്ചവനാണ്. ഞാൻ ഈ നാട്ടിൽ കാലെടുത്ത് കുത്തിയ നിമിഷം മുതൽ ഒരു ശത്രുവായി അവന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അതേടാ, ഞാൻ നിന്റെ ശത്രുവാണാ? എന്നെ കൊലമരത്തിലേറ്റാലേടാ നീ ഹൈക്കോടതി അപ്പീൽ പോയത്? ഞാൻ നിന്റെ ശത്രുവാണാ? ആജന്മ ശത്രു. നിന്റെ അനിയത്തിക്ക് വിഷം കൊടുത്തുകൊണ്ടത് ഞാനാണ്. പക്ഷേ നിയമം ആ കുറ്റത്തിന് എന്നെയല്ല, ഈ വിശ്വം വരെയാണ് ശിക്ഷിക്കുക. അതിനുള്ള കരുക്കൾ എന്റെ വക്കലുണ്ടാ? എന്റെ ലക്ഷ്യം തെറ്റിക്കുന്നവൻ ആരായാലും ഞാൻ അവന്റെ ജീവനോടെ വിടില്ല. നീയാണെങ്കിൽ നിന്റെ ദ്രോഹി. നിന്നെ ഞാൻ പങ്കജാക്ഷ അച്ഛനോട് ക്ഷമിക്കൂ മോളെ. നീ എന്റെ മകളാണെന്ന് അറിഞ്ഞ സന്തോഷത്തോടെ ഒരു ദിവസമെങ്കിലും നിന്നോടൊന്നിച്ച് കഴിയാൻ മഹാഭാവിയായ ഈ അച്ഛന് യോഗമുണ്ടായില്ല. ഒരച്ഛന് മകളോടുള്ള കടമ നിറവേറ്റ എനിക്ക് സാധിച്ചില്ല. ഈ അച്ഛനോട് അല്ലെങ്കിൽ പോരുത്, എല്ലാത്തിനും പിടിച്ച് കേട്ടോ. Thank you.
കണ്ട അനുജത്തി ജാനുവല്ലേ? അതെ. ചേട്ടൻ ഇവിടെ? അതൊക്കെ പിന്നെ പറയാം. നീ അങ്ങോട്ട് പോയിക്കോളൂ. ശരീരം വേദനിക്കുന്നു. ജയിൽമേ ഗരം പാനീയം ഇടുക, ചൂടുവെള്ളം കിട്ടും. നിങ്ങൾ എല്ലാം സ്റ്റേഷനിൽ വരണം. വരാൻ സർ. നടക്കുക. ഉമയൻ രവിയെ അനുഗ്രഹിക്കും. ദിഗ്വിജയം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ഈ കർമ്മം കൂടെ അങ്ങ് നടക്കട്ടെ.